നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവളത്തിന്. ഇന്ന് ദേവദൂതൻ 25 വർഷത്തിന് ശേഷം റിലീസ് ചെയ്യുന്ന ദിവസമാണ്. 2000 ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ആയിട്ടാണ് എന്താ പറയുക, ദേവദൂതൻ, മോഹൻലാൽ നായകനായ ദേവദൂതൻ തിയേറ്ററിലെത്തിയത്. അപ്പോൾ എൻ്റെ മകൻ നൈറ്റ് ഡ്യൂട്ടിയാണ്, അമേരിക്കയിലെ തെക്കൻ അമേരിക്കൻ കമ്പനിയും മരുന്ന് കമ്പനിയും ആയതുകൊണ്ട് അവിടുത്തെ ആളിനാളായതുകൊണ്ട് രാത്രി 9 മണിക്ക് ജോലിക്ക് പോയിട്ട് രാവിലെ 6:30 മണിക്കാണ് വരുന്നത്. വന്നിട്ട് ഒരൊറ്റ ഉറക്കമാണ്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഏതോ എവിടെയെങ്കിലും കയറി ആഹാരം കഴിച്ചിട്ടാണ് വരാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരും, പിന്നെ വിളിക്കില്ല. പിന്നെ 3 മണി കഴിഞ്ഞാണ് എണീക്കാറ്. അപ്പോൾ ഇയാൾ രാവിലെ വരുമ്പോൾ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. അങ്ങനെ ഞാൻ വാതിൽ നിന്ന് രാവിലെ തുറന്നു കൊടുത്തപ്പോൾ എന്താ പറയുക, ഞാൻ അലാറം വെച്ചിട്ട് കിടക്കും, എന്നാലും ഒരു 8:30 ആകുമ്പോൾ വിളിക്കണേ എന്നുണ്ട്. ഞാൻ എന്തേ അല്ല, 9:30 ദേവദൂതം കാണാൻ പോകണം. ഞാൻ പറഞ്ഞു, ദേവദൂതനാ? ആ, ഇന്ന് ദേവദൂതൻ റിലീസാണ്. അതിന് ടിക്കറ്റ് കിട്ടുമോ? ടിക്കറ്റ് കിട്ടില്ല, ഹൗസ് ഫുള്ളാണ്. പിന്നെ എങ്ങനെ? ഞാനത് ആഴ്ചക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്തല്ലോ. എന്നാലും ചോദിക്കും, പുതിയ ജനറേഷൻ ദേവദൂതം പോലുള്ള സിനിമകൾ കാണാൻ കാത്തിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. 24 വർഷത്തിന് ശേഷം ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അന്ന് DTS 4K റെസൊല്യൂഷനും ഒന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു സ്ഫടികമെന്ന് പറഞ്ഞാൽ 18 ചെയ്ത പടത്തിന് കിട്ടിയ ഒരു മൈലേജ് ആയിരിക്കണം ദേവദൂതനും റീ റിലീസ് ചെയ്യാമെന്ന് സിയാദ് കോക്കറിന് തോന്നിയത്. അദ്ദേഹമാണ് പ്രൊഡ്യൂസർ. നല്ല സംഗീതാത്മകമായ ചിത്രമല്ലേ ദേവദൂതൻ? മോഹൻലാൽ എന്ന് അവതരിപ്പിക്കുന്ന വിശാൽ കൃഷ്ണമൂർത്തി എത്ര മനോഹരമായി മോഹൻലാൽ ചെയ്തത്. ഒരു സംഗീതജ്ഞനെന്നെ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ നടപ്പും കൈകളുടെ ചലനവും ഒക്കെ കണ്ടാൽ. ഒരു നല്ല ഇരുത്തം വന്നൊരു സംഗീത സംവിധായകനാണെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യ ഷോ കാണാൻ രാവിലെ അച്ചു പോയിരിക്കുകയാണ്. എന്തൊരു മഹാനുഭാവലു എന്ന് പറഞ്ഞ ആ കീർത്തനം DTS അല്ലെങ്കിൽ 4K റെസൊല്യൂഷനിലും DTS ഒക്കെ കേൾക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. കാണാം, കാരണം ഭയങ്കര അന്ന് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ആ കീർത്തനമായിരുന്നു ഇത്. ആ ഒരു വിദേശ ആൽബം കാണുന്നത് പോലെ എന്ത് രസമായിട്ട് സിബിമലയിൽ അത് ചിത്രീകരിച്ചിരിക്കുന്നു. അതിൽ പൂവേ പൂവേ പാല പൂവ് എന്നുള്ള ആ പാട്ട്, അതിലും ഒരു സംഗീത സംവിധാനമായി നൃത്ത ചുവടുകളൊക്കെ കമ്പോസ് ചെയ്യുന്ന മോഹൻലാൽ കമ്പോസ് ചെയ്യുന്ന കണ്ടാൽ രസകരമായി ചിത്രീകരിച്ച പാട്ടായിരുന്നു പൂവേ പൂവേ എന്നുള്ളത്. പടം ആദ്യ റിലീസിൽ ഓടിയില്ല. സിയാദ് ഖോക്കറിനെ ശരിക്കും താളം തെറ്റിച്ച പടമായിരുന്നു ദേവദൂതൻ. എനിക്ക് തോന്നിയത് പലപ്പോഴും എനിക്ക് തോന്നിയായിരുന്നു, ഞാൻ ഒന്നിലധികം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഫ്ലാഷ് കട്ടും പ്രസൻസുമായിട്ട് കട്ട് ചെയ്തതൊന്നും പ്രേക്ഷകന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി നമ്മളെ. അതുപോലെ തന്നെ അതിലെ ചില കഥാപാത്രങ്ങൾ മിസ്കാസ്റ്റിംഗ് ആയിരുന്നു. പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, നമ്മൾ സിബിമലയിലൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ മിസ്കാസ്റ്റിംഗ് ആ പടത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. വിദ്യാസാഗറിൻ്റെ സംഗീതവും സന്തോഷ് തുണ്ടിയലിൻ്റെ ഛായാഗ്രഹണവും സിബിമലയിലിനെ വല്ലാതെ സഹായിച്ച പടമാണ് ദേവദൂതൻ. സന്തോഷ് ഞാൻ വർക്ക് ചെയ്ത സുഹൃതം എന്ന് പറഞ്ഞ സിനിമയിൽ ക്യാമറാമാൻ വേണുവിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. ഒരു മിതഭാഷിയായ, പിന്നെ കുറേ കാലം അയാൾ ബോംബെയിലൊക്കെ പോയി അതൊക്കെ ഹിന്ദി പടങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് ദേവദൂതൻ ചെയ്തത്. എന്തൊക്കെ പോരായ്മകൾ പറഞ്ഞാലും പുതിയൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കഥ പറഞ്ഞ ദേവദൂതൻ വ്യത്യസ്തമായ ഒരു ചിത്രം തന്നെയായിരുന്നു. 2-ാം വരവിൽ 1-ാം ഭാഗത്തിൽ സിയാദ് ഖോക്കറിന് നഷ്ടമായ തുക മുതലും പലിശയും അടക്കം നൽകുന്ന വിജയമാകട്ടെ എന്ന് അഡ്വാൻസായി പ്രാർത്ഥിക്കുന്നു. വരുന്ന ഓണക്കാലത്ത് മണിച്ചിത്രത്താഴിൻ്റെ ഈ പുതിയ വേർഷൻ വരുമെന്ന് പറയുന്നു. പുതിയ വേർഷനല്ല, പുതിയ DTS സങ്കേതത്തിലൂടെ 4K റെസൊല്യൂഷനിലൂടെ വരുമെന്ന് പറയുന്നു. ഞാൻ പറയുന്നത് വടക്കം വീരഗാഥ അടക്കം. അങ്ങനെ ചെയ്താൽ പ്രേക്ഷകർക്ക് ഒരു പുതിയ ദൃശ്യാനുഭവം ഉണ്ടാകും, അല്ലെങ്കിൽ ശ്രവ്യാനുഭവം ഉണ്ടാകുമെന്ന് തോന്നുന്ന സിനിമകളൊക്കെ അങ്ങനെ ഒരു പുതിയ പതിപ്പെടുത്ത് വരട്ടെ. പക്ഷേ അതിനൊക്കെ അതിൻ്റെയൊക്കെ നെഗറ്റീവ് ഉണ്ടെന്ന് എനിക്കറിയില്ല. വടക്കം വീരഗാഥയ്ക്ക് അങ്ങനെ വരേണ്ടതാണ്, വരട്ടെ. എന്തായാലും ദേവദൂതന് ഒരു വലിയ വിജയം ആശംസിക്കും. നമസ്കാരം. ഇതുവരെ നമ്മൾ പറയാത്ത ഒരാളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ നസീർ സാറിനെ കുറിച്ച്, മധു സാറിനെ കുറിച്ച്, ജയേട്ടനെ കുറിച്ച്, സോമേട്ടനെ കുറിച്ചൊക്കെ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നോട് പലരും ചോദിക്കും, എന്താ നിങ്ങൾ സുകുമാരനെ കുറിച്ച് ചെയ്യാത്തതെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ, ഏറ്റവും അടുത്ത സമയത്ത് സുകേട്ടനെ കുറിച്ച് ചെയ്യും. ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഊഴത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അഭിനയിച്ച ഫിറ്റ്നസ് അടക്കമുള്ള സെറ്റുകളിൽ പത്രക്കാരനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഊഴത്തിൽ വർക്ക് ചെയ്യുമ്പോഴായാലും ശരി, ഈ ഫിറ്റ്നസ് അടക്കമുള്ള സിനിമകളുടെ സെറ്റിൽ പോയപ്പോഴും ഞാൻ ഒരു എന്താ പറയുക, മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ. കാരണം അദ്ദേഹം അങ്ങനെ പിടി തരുന്ന ഒരാളല്ല.
ആ പ്രായത്തിൽ പിടിതരാത്ത ആളിനെ അയാൾ പിന്നെ അയാൾ മുഖത്ത് നോക്കി നമുക്ക് എന്താ എന്നുള്ളൊരു ഭാവമായിരുന്നു എനിക്കും. അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോയി ഒന്നും സംസാരിക്കാൻ പോയിട്ടില്ല. ഒരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എത്ര മോശടന്മാരായാലും രസകരമായ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നല്ല കമ്പനിയാവും. പക്ഷേ സുഹോട്ടൻ അങ്ങനെ അധികം പേരോട് കമ്പനിയാവുന്ന ആളല്ല. എന്നാൽ അദ്ദേഹത്തിനൊരു വലിയ മനസ്സുണ്ട്. അതായത് നമ്മൾ സിനിമാ സമൂഹം മൊത്തം തള്ളിക്കളയുന്നവരൊക്കെയാണ് സുഹോട്ടൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിമാർ. ഏറ്റവും ആദ്യം പറയാവുന്ന പേര് സുരാസു. എല്ലാ വർക്ക് ചെയ്യാൻ പോയ സെറ്റുകളിലും പിണങ്ങിപ്പോകുന്ന സുരാസു വർഷങ്ങളോളം എനിക്കൊന്ന് സുഹേട്ടൻ മരിക്കുവോളം നല്ല സുഹൃത്തായിരുന്നു. വിജയൻ കാരോട്ട്, കവീർ പൊന്നമ്മയുടെ ഭർത്താവ് മണിസ്വാമി, അങ്ങനെ കുറേ പേരുണ്ട് ഇദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽ. അവരെയൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് സുഹേട്ടൻ. പക്ഷേ ഇന്നത് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, 49-ാമത്തെ വയസ്സിലൊക്കെ ഇവിടെ വിട്ട് പോവുക എന്ന് പറഞ്ഞാൽ എത്ര കാലം ജീവിച്ചിരിക്കേണ്ട മനുഷ്യനായിരുന്നു. നമ്മൾ പ്രോഗ്രാം തുടങ്ങും മുമ്പ് തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പറയണ്ട എങ്കിലും എന്ന് വിചാരിച്ചതാണ്, എന്നാലും പറഞ്ഞു പോവുകയാണ്. എനിക്ക് തോന്നുന്നു സുഹേട്ടൻ്റെ മദ്യപാനം, സുഹേട്ടൻ്റെ പുകവലി, നൃത്തത്ത പുകവലിക്കാരനായിരുന്നു. അതൊക്കെ ആയിരിക്കണം അദ്ദേഹത്തെ 49-ാമത്തെ വയസ്സിൽ കൊണ്ടുപോയത്. വലിയ നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചതെന്ന് ഞാൻ പറയും. മമ്മൂട്ടിയും മോഹൻലാൽ രതീഷൊക്കെ വന്നപ്പോൾ സോമേട്ടനും സുഹേട്ടനും ഒക്കെ ക്യാരക്ടർ റോളുകളിൽ ഒതുങ്ങിപ്പോയി. പെട്ടെന്നല്ലേ അവരുടെ വളർച്ച? മമ്മൂട്ടി വളർന്നതോടുകൂടി സുഹേട്ടൻ്റെ അവസരങ്ങളും പോയി, സോമേട്ടൻ്റെ അവസരങ്ങളും പോയി, പിന്നെ പിന്നാലെ രതീഷ് വന്നു, അതിൻ്റെ പിന്നാലെ മോഹൻലാലും കൂടെ ആയപ്പോൾ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. ഒരു രംഗത്തും പരാജയത്തിന് വഴങ്ങാത്ത സുകുമാരൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ശക്തനായ ഒരു നിഷേധിയുടെ രൂപം മലയാള മനസ്സിൽ തെളിയും. വാക്കുകളിലും ചലനങ്ങളിലും എല്ലാം ആ നിഷേധ സ്വഭാവം സദാ നിലനിർത്താൻ കഴിഞ്ഞ സുകുമാരൻ ആകപ്പാട് ജീവിതത്തിൽ എവിടെയെങ്കിലും തോറ്റോ എന്ന് ചോദിച്ചാൽ തോറ്റത് മരണത്തിന് മുന്നിൽ മാത്രമാണെന്ന് ഞാൻ പറയും. ബാക്കി ഒരിടത്തും സുഹേട്ടൻ തോറ്റിട്ടില്ല. ഇപ്പം അമ്മയോട് പിണങ്ങി കേസും വഴക്കും, ഞാൻ അമ്മയുടെ ഓഫീസിന് മുന്നിൽ നിരാഹാരം കിടക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂ ഉണ്ടാക്കി. അതുപോലെ ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം പോലും, വിവാഹം കഴിക്കില്ല, കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കാര്യങ്ങൾ നടന്നാൽ പോരെ എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. വിവാഹം കഴിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആലോചിച്ച് നോക്കി, നല്ല കുടുംബസ്ഥനായി, നല്ല രണ്ട് കുട്ടികളുടെ അച്ഛനായി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും അങ്ങനെ നേരത്തെ സുഹേട്ടൻ മനസ്സിൽ ചിന്തിച്ചോന്നോ ഞാൻ നേരത്തെ പോകുമെന്ന്. അദ്ദേഹം മല്ലിക ചേച്ചിയും രണ്ട് ആൺകുട്ടികളും ഒരിക്കലും അനാഥരാകരുത്, അല്ലെങ്കിൽ ബന്ധുക്കളുടെ മുന്നിൽ കൈനീട്ടരുതെന്ന് വളരെ ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ച ആളായിരുന്നു സുഹേട്ടൻ. ഒരൊറ്റ സിനിമാ സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് പൈസ കിട്ടാനില്ല, എല്ലാം കൃത്യമായിട്ട് വാങ്ങുന്ന ആളായിരുന്നു അദ്ദേഹം. ക്ഷണിക്കാതെ എപ്പോഴും ക്ഷണിക്കാതെ കടന്നു വരുന്ന ഒരതിഥിയാണല്ലോ മരണം. വ്യക്തിയോ കാലമോ പ്രായമോ മരണത്തിന് ബാധകമല്ല. പൊടുന്നനുവേ കടന്നു വരും, റാഞ്ചി കൊണ്ടുപോകുന്ന പോലെ അങ്ങ് പോവുകയും ചെയ്യും. ജയനെ പോലെ, സുകുമാരനെ പോലെ ഇങ്ങനെ ആസ്ഥാനത്ത് പോയ എത്രയോ പേരുണ്ട് നമുക്ക് പറയാൻ. എത്രയോ പേര് ഇങ്ങനെ ഒരാൾ മരിക്കുമെന്ന് നമ്മൾ വിചാരിക്കാത്ത ചിന്തിക്കാത്ത സമയത്തിൽ നസീസാർ പോലും നമ്മൾ വിചാരിച്ചാണോ ഇങ്ങനെ പോകുക. ജീവിതത്തിൽ വളരെ കൃത്യനിഷ്ഠയോടെ അച്ചടക്കത്തോടെ ജീവിച്ചൊരു മനുഷ്യനായിട്ട് പോലും മരണം വിചാരിച്ചാൽ തട്ടിക്കൊണ്ട് പോയിരിക്കും. നാട്ടിലായിരുന്നു, എടപ്പാളുകാരനാണ്, പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടിലായിരുന്നു. ഉപരിപഠനത്തിന് കോഴിക്കോട് ദേവഗിരി കോളേജിൽ ചേർന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം നേടിയത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ഡിഗ്രി. പിന്നെ ഈവനിങ് കോളേജിൽ, സിനിമാ നടനായ ശേഷം ഈവനിങ് കോളേജിൽ LLB എഴുതി, പാതി വഴിയിൽ ഇട്ടുപോയ LLB എഴുതി പൂർത്തിയാക്കി. സിനിമയിലെ നായകനായി, പ്രതിനായകനായി, ശരിക്കും പറഞ്ഞാൽ കൊമേഡിയനായി എന്ന് പറയാം. സത്യനന്ദഗഡിൻ്റെ ആദ്യത്തെ പടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഹ്യൂമർ വേഷമല്ലേ അദ്ദേഹം ചെയ്തത്. പിന്നെ ഏതൊരു പടത്തിൽ 11 മീശയൊക്കെ വെച്ച് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെറുതെ ഒന്നും മിണ്ടാത്ത ഭാര്യ എന്നോ ബാലുഗുരുത്തിൻ്റെ പടമാണെന്നോ. പിന്നെ ഒരു പടത്തിൽ ജോഷിസാറിൻ്റെ പടത്തിൽ തല മുട്ടയൊക്കെ അടിച്ചിട്ട് സായി പൂട്ടി എന്ന് പറഞ്ഞൊരു വേഷം ചെയ്തു. പിന്നെ സ്വഭാവ നടനായി മാറി. ആ ഉപ്പുകണ്ടം ബ്രദേഴ്സിലൊക്കെ, ഉപ്പുകണ്ടം ബ്രദേഴ്സാണോ കോട്ടയം കുഞ്ഞച്ചനോ, അതിലൊരു ഇന്നസെൻ്റ് അളിയനായിട്ട്, കളരിയൊക്കെ പഠിച്ച ഒരു ആശാനായിട്ട്, ഗണേശനും ഒക്കെ ഉണ്ട് കൂടെ സഹോദരന്മാർ. രസകരമായി കോമഡി ചെയ്യാൻ കഴിയുന്ന മനുഷ്യനുമായിരുന്നു സുഹേട്ടൻ. എന്നാൽ ജീവിതത്തിൽ വളരെ സീരിയസുമായിരുന്നു. 275 സിനിമകളിൽ അഭിനയിച്ചു. MDയുടെ നിർമ്മാല്യത്തിൽ തുടക്കമിട്ട സുകുമാരൻ ഒരു കാലത്ത് MD എഴുതുന്ന തിരക്കഥകളിലെ സ്ഥിരം നായകനായി മാറി. MDയുടെ പ്രിയപ്പെട്ട നായകന്മാരിൽ മമ്മൂട്ടി വരുന്നവരെയും സുകുമാരനായിരുന്നു. വാരിക്കുഴി, ബന്ധനം, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ഉത്തരം, ഇതെല്ലാം അദ്ദേഹം MDയുടെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ച
നായകനായി അഭിനയിച്ച സിനിമകളായിരുന്നു. 1978 മികച്ച നടൻ്റെ അവാർഡ് സുകുമാരൻ വാങ്ങുന്നതും MG ബന്ധനം എന്ന് പറഞ്ഞ സിനിമയിലെ നായകൻ വേഷത്തിലാണ്. നമ്മുടെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണല്ലോ KMathuവിൻ്റെ CB ഡയറക്കുറിപ്പ്. ആ CB ഡയറക്കുറിപ്പിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പ്രതാപചന്ദ്രനാണ്. കാരണം CBIയെ നേരിട്ട് തളക്കിളിച്ച ഒരൊറ്റ ആളല്ലേ ഉള്ളൂ. കാരണം മമ്മൂട്ടി സേതുരാമയ്യർ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ വന്നിട്ട് ഇറങ്ങി വാടാ CBI എന്നൊക്കെ, എനിക്ക് കൊണ്ടടാ പിടി ഡൽഹിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപചന്ദ്രൻ പറയുന്ന ക്യാരക്ടറാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സേതുരാമയ്യരെ പോലെ തന്നെ കേരള പോലീസിലെ SI ആയിട്ട് എന്ത് രസമായിട്ടാണ് സുവേടൻ ചെയ്തത്. ആ വേഷം ലാലു അലക്സിന് വെച്ചിരുന്ന വേഷമായിരുന്നു. ലാലു അലക്സിനെ കൊണ്ട് ചെയ്യിക്കണമെന്നായിരുന്നു അരോമ മണിക്ക് ആഗ്രഹം. അതെനിക്ക് തോന്നുന്നു മലയാള സിനിമ ഒരു കാലത്ത് എറണാകുളത്ത് കോരച്ചേട്ടൻ വീശിയെറിയുന്ന ചീട്ടിൻ്റെ ബലത്തിലായിരുന്നല്ലോ. അപ്പോൾ എപ്പോഴോ ലാലു അലക്സിനോട് കോരച്ചേട്ടൻ പറഞ്ഞു, നീ ഇനി സ്വഭാവ നടനായി ചെയ്യാൻ പോകരുത്. കാരണം പല സിനിമകളിലും എന്താ പറയുക, ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ നായകനാവുന്ന ഒരു സിനിമയിൽ പോലും സ്വഭാവ നടനായിട്ട് വന്നിട്ട് ലാലു അലക്സ് കയ്യടി വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞ് നായകനായിട്ട് മാത്രം നീ അഭിനയിക്കാവൂ, കാരണം അടുത്ത വർഷം മുതൽ നീയാണ് നായകനെന്ന് പറഞ്ഞ കാരണം അദ്ദേഹം എന്തോ CBI ഡയറക്കുറിപ്പിലെ അപേക്ഷ ചെയ്യാൻ സമ്മതിച്ചില്ല. നെഗറ്റീവ് ക്യാരക്ടറായുണ്ടായിരിക്കാം. അപ്പോൾ അരോമണിയായിട്ടുള്ള ഡിസ്കഷനിൽ KMathu പറഞ്ഞു, നമ്മുടെ സുഖവേഷം ചെയ്താൽ നന്നാവും. അപ്പോൾ അരോമണി പറഞ്ഞു, ഏയ് അയാൾ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസം ഏതൊക്കെയോ അരോമണിയുടെ പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അവിടെ വെച്ചുള്ള എന്തോ പ്രശ്നം, മിക്കവാറും പ്രശ്നം പൈസയുടെ കാര്യമായിരിക്കും. പൈസ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളായിരുന്നു സുകുമാരൻ. അയാൾ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആ നീയോ ഞാനോ, അരോമയുടെ നീയോ ഞാനിലൊക്കെ സുകുമാരനും സോമനും ആയിരുന്നു. പക്ഷെ മതിച്ചേട്ടൻ അതിൽ ഉറച്ചു നിന്നു. ആ വേഷം സുകുമാരൻ ചെയ്തത് നന്നാവും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. DYSP ദേവദാസ് എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. തലവേദന ആവും എന്നായിരുന്നു അരോമണി പിന്നെ ചോദിക്കുന്ന തുകയും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, സുകുമാരനായാൽ നന്നാവുമെന്ന് KMathu വീണ്ടും വീണ്ടും പറഞ്ഞു. അപ്പോൾ പണ്ടങ്ങോ ഒരു ചക്ക വീണരും മൊയിൽ ചത്തു എന്ന് വെച്ചിട്ട് എന്നും ചക്ക വീണാൽ മൊയിൽ ചാകുമോ സ്വാമി? എനിക്ക് CBI ഡയറക്ടറിനെ കുറിച്ച് ആലോചിച്ചാൽ ആദ്യം ഓർമ്മ വരുന്ന ഡയലോഗ് ഇതാ. സേതുരാമയ്യർ ഒരു വല്ലാത്ത ചിരിയോടെ DYSP ദേവദാസ് എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിഫോം ഇട്ടുകൊണ്ട് എല്ലാ കൊള്ളരുതായ്മയും കാണിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പാചകം അടിക്കുമ്പോൾ സുകുമാരൻ്റേതായ സ്റ്റൈലിൽ, അങ്ങനെയൊക്കെ സുകേട്ടൻ്റെ സ്റ്റൈൽ വേറെ ആർക്കും അനുകരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് CBIയുടെ 3-ാം ഭാഗത്തിലോ 4-ാം ഭാഗത്തിലോ എന്തോ അഭിനയിച്ചപ്പോൾ സായികുമാർ പരമാവധി നീതി പുലർത്തി സുകേട്ടനായിട്ട്. സുകേട്ടൻ്റെ മകനായിട്ടാണ് സായികുമാർ അതിൽ പോലീസ് ഓഫീസറായേ. പണ്ടങ്ങ ഒരു ചക്ക വീണെന്ന് കരുതി, ചക്ക വീണ് മുയൽ ചത്തെന്ന് വെച്ച് എന്നും ചക്ക വീണാൽ മുയൽ ചാകുമോ സ്വാമി എന്നാണ് സുകേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ സേതുരാമയ്യർ പറയുന്ന മറുപടി, ചാകാൻ വിധിയുള്ള മുയലാണെങ്കിൽ ഇപ്പോഴും ചാക് സാർ. ആ വരി എന്തൊരു പവർഫുള്ളായ ഡയലോഗ് നൽകിച്ചു. ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ കഴിയും, പക്ഷേ ഒരാത്മഹത്യയെ കൊലപാതകമാക്കാൻ കഴിയുമോ സ്വാമി എന്നായി വീണ്ടും സുകേട്ടൻ. അതുപോലെ തന്നെ ജാഗ്രത എന്ന് പറഞ്ഞ സിനിമയിൽ, KMathuവിൻ്റെ ജാഗ്രതയിൽ, അതിലെ എന്താ പറയുക, നിർമ്മാതാവ് എന്താ പ്രതിപ്പട്ടികളുണ്ട് ഇവൻ ആയിരിക്കുമോ കൊന്നിരിക്കും എന്നറിഞ്ഞ് വിചാരിച്ചിട്ട് അയാളെ വിളിച്ചിട്ട്, സിനിമാ നടി അശ്വതിയുടെ കാമുകനെ വിളിച്ചിട്ട് ജോസാണ് വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഒരു കാലത്ത് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നായകനായിരുന്നു, പക്ഷേ ഇതിലൊരു നെഗറ്റീവ് ടച്ചുള്ള ഒരു ചെറിയ അപ്രധാനമായ വേഷമാണ്. അപ്പോൾ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സീനുണ്ട്. സുകുമാരൻ കാമുകനാണല്ലേ, എന്ത് വേണം കാമുകന്? രണ്ട് ദിവസമായി എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചോണ്ട് വരുന്നു, ഇതുവരെ ഒരക്ഷരം എന്നോട് ചോദിച്ചില്ല. സാർ എനിക്ക് നിറയെ ജോലിയുണ്ട്, എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അപ്പോൾ ഒരു മേശപ്പുറത്തിരിക്കുക ഈ ദേവദാസ്, താനിങ്ങി വന്നേ. വലിയ ഭവ്യതയോടുകൂടി നിർമ്മാതാവും കാമുകനുമൊക്കെ ആയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, സൗകര്യമില്ലെങ്കിലോ, ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ അയാളെ പറഞ്ഞു വിടും എന്ന് വിചാരിക്കും, സൗകര്യമില്ലെങ്കിലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറയും, സൗകര്യപ്പെടണം സാർ,
എനിക്ക് മദ്രാസിൽ പോകാൻ അത്യാവശ്യമുണ്ട്. താനൊരു മദ്രാസിലും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. എൻ്റെ പടത്തിൻ്റെ റിലീസാണ് സാർ, പോയേ പറ്റൂ. എന്നാൽ താൻ മദ്രാസിൽ പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. പ്രൊഡ്യൂസറാണെന്നും കാമുകനാണെന്നും ഒന്നും ഞാൻ നോക്കില്ല. അണ്ടർവെയറിൽ ഇങ്ങോട്ട് ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ലോക്കപ്പിലോട്ട് നോക്കിയിട്ട് ഇല്ല. എന്നാൽ താൻ കാണും താൻ ലോക്കപ്പിൽ കിടക്കുമ്പോൾ. ഇപ്പോൾ പൊയ്ക്കോ, വിളിക്കുമ്പോൾ വരണം എന്ന് പറയുമ്പോൾ മൂത്രമൊഴിച്ചില്ല എന്നേ ഉള്ളൂ ആ ക്യാരക്ടർ ജോസിൻ്റെ. അയാളങ്ങ് പോവും. എന്ത് അനായാസമായിട്ടാണ് അദ്ദേഹം ഡയലോഗ് ഡെലിവറി നടത്തുന്നത്. ഒരു കാലത്ത് ഡയലോഗ് വീരൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഇപ്പോൾ ഊഴത്തിൻ്റെയൊക്കെ ഡബ്ബിങ്ങിന് വളരെ കുറച്ച് സമയം മതി അദ്ദേഹത്തിന്. ഒരു നസീർ സാറിന് പോലും സ്ക്രീനിൽ ആദ്യത്തെ അക്ഷരത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം സ്ക്രിപ്റ്റിൽ നോക്കിയിട്ട് ഡബ് ചെയ്യാണ് ചെയ്യണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ താളത്തിൽ പറയുന്നു. പക്ഷേ സുമാരൻ അങ്ങനെയല്ല. ഒരു പടമൊക്കെ ഇപ്പോൾ പൃഥ്വിരാജും അങ്ങനെയാണെന്ന് പറയുന്നു. ഒരര ദിവസം കൊണ്ടൊക്കെ പുല്ലുപോലെ ഡബ് ചെയ്തിട്ട് പോകും സുഖേട്ടൻ. താരസംഘടനയായ അമ്മയുണ്ടായപ്പോൾ തുടക്കം മുതൽ സുകുമാരൻ സജീവമായിരുന്നു. ഇടയ്ക്ക് കുറച്ച് കാലം അമ്മയുമായി പിണങ്ങി അമ്മയുടെ ഓഫീസിന് മുന്നിൽ സമരം കിടക്കാൻ വരെ അദ്ദേഹം തീരുമാനിച്ചു. ഒരിക്കൽ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിന്, അത് രസകരമായി ബാലചന്ദ്രൻ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരിക്കൽ അമ്മയുടെ ജനറൽ ബോഡിക്ക് സുഖേട്ടൻ വന്നപ്പോൾ രണ്ട് കയ്യിലും പറക്കം പറ്റാത്ത ഇന്ദ്രജിത്തും പൃഥ്വിരാജും രണ്ട് കയ്യിൽ പിടിച്ച് അവരെയും കൊണ്ടാണ് വന്നത്. ഇവർ പിള്ളേരല്ലേ സുകുമാരൻ, ഇവരെന്തിനാണ് അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ കൊണ്ടുവന്നത് എന്നായി ബാലചന്ദ്രൻ എൻ്റെ ചോദ്യം. എൻ്റെ കാലം കഴിഞ്ഞാലും നാളെ രണ്ട് സൂപ്പർ സ്റ്റാർസ് വേണ്ടേ ആശാനേ നിങ്ങൾക്ക് എന്നാണ് ചോദിച്ചത്. ഗുളിക നിൽക്കുന്ന നേരത്ത് പറഞ്ഞല്ലേ കരുതാക്കു കൊണ്ട് വളച്ച പോലായി. എന്ത് കൂളായിട്ട് ചോദിച്ചു എന്ന് അലച്ചു. എൻ്റെ കാലം കഴിഞ്ഞാലും നാളെ രണ്ട് സൂപ്പർ സ്റ്റാർസ് വേണ്ടേ ആശാനേ നിങ്ങൾക്ക്, അതിനുവേണ്ടി ഞാനിവരെ കൊണ്ടുവന്നതാ എന്നായിരുന്നു സുഖേട്ടൻ്റെ മറുപടി. അതുപോലെ തന്നെ പരസ്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ വിശ്വാസികളുണ്ടല്ലോ സിനിമയിൽ, പരസ്യമായിട്ട് ആരെങ്കിലും ചങ്കൂറ്റത്തോടെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു സുരേഷ് ഗോപിയെ മാറ്റി നിർത്താം, ബാക്കി ആരെങ്കിലും ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ കോൺഗ്രസ്സാണ്, ഞാൻ ബി ജെ പി ആണെന്ന് ഒരിത്തരും പറയില്ല. എന്നാൽ അതിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം ചുരണ്ടി വാങ്ങിക്കുകയും ചെയ്യും, വാങ്ങിക്കും. പക്ഷേ സുകുമാരൻ പ്രതാപിയായി നിൽക്കുന്ന കാലത്ത് നാനയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ കാറൽ മാർക്സിൻ്റെ മൂലധനം വായിച്ച അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ വായിച്ച ഏക സിനിമാക്കാരനാണ് ആശാനെ ഞാൻ എന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. നാനയുടെ ഹെഡിങ് ആയിട്ട് അടിച്ചു വന്നു കവർ സ്റ്റോറിയിൽ. അങ്ങനെ പറയാനൊന്നും യാതൊരു മടിയില്ലാത്ത മനുഷ്യനായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ബാലചന്ദ്രനൊക്കെ ഞാനിന്ന് വധുവയ്പ്പിനെയൊക്കെ പോയ ശേഷമാണ്, ആരാണ് ഇൻ്റർവ്യൂ ചെയ്തതെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു ചാരുകസരി കിടന്നുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ഞാൻ സിനിമ കാണുമായിരുന്നു. ഇന്ന് രംഗത്തുള്ള ആരേക്കാളും മെച്ചമായിരിക്കും ഞാനെന്ന വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ഞാൻ നല്ല സിനിമകൾ ഒരുപാട് കണ്ടു. അപ്പോഴെനിക്ക് തോന്നി ഈ സ്ക്രീനിൽ കാണുന്നവർ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയും എന്ന് എനിക്കൊരു ആത്മവിശ്വാസം വന്നതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 1973 എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമായ എം ഡി വാസുദേവൻ നായർ നിർമാല്യത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു. സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിച്ചു. അങ്ങനെയാണ് ഞാനൊരു സിനിമാ നടനായത്. നാഗർകോവിലിൽ സ്കോട്ടിഷ് ക്രിസ്ത്യൻ കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചററായിരുന്നു സുകുമാരൻ. 1973 ജനുവരിയിൽ തമിഴ്നാട്ടിൽ ഡി എം കെ ഫിന്നിച്ചു. ഡി എം കെ എ ഡി എം കെയും രൂപം കൊണ്ടു. ഫിന്നിപ്പ് വന്നപ്പോൾ മുതലാളി വിരോധം കരുണാനിധി ഇളക്കി വിട്ടു. കാരണം എം ജി ആർ മലയാളിയാണ്, അപ്പോൾ ഈ എ ഡി എം കെ എന്ന് പറഞ്ഞാൽ മലയാളികളാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വന്ന് മലയാളികൾ അപ്രമാദിത്വം കാണിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു മലയാള വിരോധം. ശിവസേന ഒരു കാലത്ത് നമ്മുടെ ദക്ഷിണേന്ത്യക്കാരെ മുഴുവൻ മദ്രാസി മദ്രാസി എന്ന് വിളിച്ചിട്ട് ബോംബെയിൽ ഒതുക്കാൻ നോക്കിയതുപോലെ അത് പെട്ടെന്ന് സ്പ്രെഡാവും. അങ്ങനെ മലയാളികളെ തമിഴ്നാട്ടിൽ നിന്ന് പരമാവധി പറഞ്ഞുവിടാൻ ഡി എം കെയുടെ ഈ കളിനിമിത്തം, കരുണാനിധിയുടെ കളിനിമിത്തം നടന്നു. അങ്ങനെ ഓരോരോ സ്ഥാപനങ്ങളിൽ നിന്നും മലയാളികളെ പിരിച്ചുവിടാൻ തുടങ്ങി. പിരിച്ചുവിടാൻ എന്നെ പിരിച്ചുവിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കാനുള്ള ഇടം നൽകിയില്ല സുകുമാരൻ. അദ്ദേഹം ലെക്ചർ ജോലി രാജിവെച്ചിട്ട് എടപ്പാളിലേക്ക് മടങ്ങി. അപ്പോഴാണ് എം ടി നിർമാല്യം എടുക്കാൻ പോകുന്നു. എം ടിയുടെ ഒരു വകയിലൊരു ബന്ധുക്കാരനാണ് സുകുമാരൻ. നിർമാല്യത്തിലെ നിഷേധിയായ അപ്പൂവിൻ്റെ വേഷം സുകുമാരന് നൽകി. നിർമാല്യം ദേശീയതലത്തിൽ ശ്രദ്ധിച്ചതോടെ നീലക്കണ്ണുകൾ, ഉത്തരായണം, നിറമാല, ചുമടുതാങ്ങി തുടങ്ങിയ കുറേ ചിത്രങ്ങൾ സുകുമാരന് ലഭിച്ചു. തുടർന്ന് അവസരം ലഭിക്കാതെ വന്നപ്പോൾ മദ്രാസിൽ നിന്നും മടങ്ങാനും ആഫ്രിക്കയിലെ ടാൻസാനിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനും സുകുമാരൻ തയ്യാറെടുത്തു. പോയിരുന്നെങ്കിൽ എന്തൊരു നഷ്ടമായിരുന്നു തന്നെയല്ലേ. ബോംബെയിൽ പോയി എല്ലാ ഏർപ്പാടുകളും ചെയ്തു, പക്ഷേ പോകാനായില്ല.
ടാൻസാനിയയിൽ എക്സ്റ്റേണൽ എമർജൻസി വന്നത് മൂലം അടിയന്തരാവസ്ഥ, ആ പരിപാടി റദ്ദാക്കേണ്ടി വന്നു. പിന്നാലെ ലക്ഷ്മി വിജയം എന്ന ചിത്രം കിട്ടി. ലക്ഷ്മി വിജയത്തിൽ സുമാരൻ നന്നായി അഭിനയിച്ചു, പക്ഷേ പടം ഓടിയില്ല, നാട്ടിലേക്ക് വീണ്ടും മടങ്ങി. എൻ്റെ ഏറ്റവും നല്ല അഭിനയമുള്ള സിനിമകളിൽ ലക്ഷ്മി വിജയത്തെയും മരിക്കുന്നതിനെയും സുമാരൻ കൂട്ടുമായിരുന്നു. അദ്ദേഹം നല്ല സിനിമകൾ, അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകൾ ചോദിച്ചാൽ അതിലൊന്നും ലക്ഷ്മി വിജയമായിരിക്കും. ആ പടം ആരും കണ്ടില്ല, സിനിമാ രംഗത്തുള്ളവർ പോലും കണ്ടില്ല എന്നും സുമാരൻ പരാതി പരിഭവം പറയുമായിരുന്നു. വീണ്ടും ഒരു വർഷം നാട്ടിൽ, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി നിയമിതനാകും എന്ന ഘട്ടമെത്തുമ്പോൾ അതാ വരുന്നു ഒരു പകരക്കാരൻ്റെ റോള്. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു സുമാരൻ ജോലിക്ക് വേണ്ടി. KSFDC തുടങ്ങുന്നു, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലെ PR ആവാനും ഒരു നല്ല ശ്രമം PP ജോർജ് എന്ന് പറഞ്ഞ MLA വഴി കരുണാകരനിലേക്ക് കൊണ്ടു ചെല്ലുകയും ആ ജോലി കിട്ടിയനെ. പക്ഷേ കരുണാകരൻ പറഞ്ഞ ഒരു ഡിമാൻഡ് സുമാരൻ അംഗീകരിച്ചില്ല. ഇപ്പോൾ അത് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പുതിയ ഒരു ഓഫർ, ഒരു പകരക്കാരൻ്റെ റോൾ കിട്ടി. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ പിന്നെ ലിസ ബേബി എന്ന് വിളിച്ച ലിസ സംവിധാനം ചെയ്ത ബേബി ഒരു പടം ചെയ്യുന്നു. പിന്നീട് നമ്മൾ മീശ വിജയൻ എന്ന് വിളിച്ചിരുന്ന വിജയൻ, സിനിമാ നടൻ വിജയനാണ് അതിൻ്റെ കഥ എഴുതുന്നത്, തിരക്കഥ എഴുതുന്നത് സുരാസു. നല്ല ടീം ആലോചിക്കേ. പക്ഷേ നിങ്ങൾ ശംഖുപുഷ്പം എന്ന് പറഞ്ഞ സിനിമ കണ്ടു നോക്കണം, എന്തും മനോഹരമായ ഡയലോഗുകളെന്നറിയോ സുരാസു എഴുതിയിരിക്കുന്നത്. പിന്നീട് സംഗീത സംവിധായകനായി മാറിയ രഘുകുമാർ ധന്യ എൻ്റർപ്രൈസസിൻ്റെ ബാനറിൽ ഈ പടം നിർമ്മിക്കും. രഘുകുമാറിനെ നിങ്ങൾക്കറിയാമായിരിക്കും, നല്ല കുറേ പാട്ടുകൾ, മെല്ലെ നീ മെല്ലെ വരൂ എന്നുള്ള പാട്ടൊക്കെ സംഗീതം കൊടുത്ത ആളാണ്. പിന്നെ മായാമയൂരത്തിലേക്ക് നല്ല പാട്ടുകൾ, ഒരു കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അവസാനം അദ്ദേഹം ലിസയിൽ ഒരു നായികയായിരുന്ന ഭവാനിയെ വിവാഹം കഴിച്ചു. കഥയുണ്ടാക്കുമ്പോൾ തന്നെ വിജയൻ വേണു എന്നൊരു ശക്തനായൊരു കഥാപാത്രത്തെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ വേണു എന്നുള്ളൊരു കഥാപാത്രത്തെ ഉണ്ടാക്കിയെടുക്കാൻ കാരണം വിജയൻ അഭിനയിക്കാൻ വേണ്ടിയാണ്. ഷൂട്ടിംഗ് തുടങ്ങുന്ന ഘട്ടമായപ്പോൾ മീശ വിജയന് മഞ്ഞപ്പിത്തം ബാധിച്ചു, 3 മാസത്തേക്ക് അനങ്ങാൻ പറ്റില്ല. ചിത്രം മുടങ്ങാതിരിക്കാൻ മറ്റൊരാളെ കണ്ടെത്തണം. ശംഖുപുഷ്പത്തിൻ്റെ തിരക്കഥാകൃത്തും നടനുമായ സുരാസു MG നിർമാല്യത്തിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അവിടെ വച്ച് സുകുമാരനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബേബിയോട് പറഞ്ഞു, സുകുമാരൻ എന്ന് പറഞ്ഞ എടപ്പാളുകാരനായ ഒരു പയ്യനുണ്ട്, നിർമാല്യത്തിൽ അഭിനയിച്ചിരുന്നു, അയാൾ ഈ വേഷത്തിന് കറക്റ്റാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സുകുമാരൻ എത്തി വേണുമായി. സുകുമാരൻ ശ്രദ്ധിക്കപ്പെട്ടു, ശംഖുപുഷ്പം നല്ല പ്രദർശന വിജയം നേടിയെടുത്തു. പിന്നാലെ IV ശശിയുടെ അംഗീകാരം. ഇതോടെ സുകുമാരൻ എന്ന നടൻ ഉദയം കൊണ്ടു എന്ന് പറയാം. കോടമ്പക്കം വടപഴനിയിലെ പൂക്കാര സ്ട്രീറ്റിൽ ഒരു വീട് വാടകയ്ക്കെടുത്തായിരുന്നു അക്കാലത്ത് അദ്ദേഹം താമസിച്ചിരുന്നത്. തുടരെ ഒരു 10-15 സിനിമ അദ്ദേഹത്തിന് വരികയും അതെല്ലാം സുകുമാരൻ എന്നുള്ള നടൻ്റെ വളർച്ചയ്ക്ക് വളമേകുകയും ചെയ്തു. രാജൻ പറഞ്ഞ കഥ, അടിയന്തരാവസ്ഥ കഴിഞ്ഞുടൻ മണിസ്വാമി ചെയ്ത രാജൻ പറഞ്ഞ കഥയിൽ രാജൻ്റെ റോള് സുകുമാരനായിരുന്നു. ഭാര്യ വിജയം, സൂര്യകാന്തി, ശാന്തപുരി ദേവത, സത്രത്തിലൊരു രാത്രി, അവളുടെ രാവുകൾ, ഏതോ ഒരു സ്വപ്നം, 2 പെൺകുട്ടികൾ തുടങ്ങി ഒന്നിനൊന്നും മികച്ച നല്ല വേഷങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശംഖുപുഷ്പത്തിൻ്റെ തിരക്കഥ എഴുതിയ സുരാസു ആയാലും അതിൻ്റെ കഥ എഴുതിയ മീശ വിജയനായാലും പത്രപ്രവർത്തകനും സംവിധായകനുമൊക്കെ ആയ വിജയൻ കാരോട്ടായാലും ജോസഫ് മാടപ്പള്ളി എന്ന് പറഞ്ഞ പത്രപ്രവർത്തകനായാലും മണിസ്വാമി എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവായ മണിസ്വാമി ആയാലും ഇവരൊക്കെ ആയിരുന്നു സുകുമാരൻ്റെ ഏറ്റവും എന്താ പറയുക മാനസിക അടുപ്പമുള്ള സുഹൃത്തുക്കൾ. അദ്ദേഹം വലിയ താരമായപ്പോഴും ഇവരാരും ഒന്നല്ലാതായപ്പോഴും അവരെയൊക്കെ കൊണ്ട് നടന്ന, ആഘോഷിച്ച, അവരെ ഒരിക്കലും അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടേ ഇല്ല. അതാണ് സുകുമാരൻ്റെ ഒരു മഹത്വം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇത്തരം സ്വഭാവത്തിലുള്ള ഒരാളാണല്ലോ നമ്മുടെ കവി അയ്യപ്പണ്ണൻ. തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്, നിശാഗന്ധി ആഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം. അന്ന് സുകുമാരൻ KSFDC ചെയർമാനാണ്. ഗോൾഡൻ എല്ലോ സിൽക്ക് മുണ്ടുടുത്ത് ചന്ദന കളറിലുള്ള ഷർട്ടൊക്കെ ഇട്ട് നല്ല റാഡയുടെ ഒരു പോലത്തെ ഒരു ഗോൾഡ് വാച്ചൊക്കെ കെട്ടി 555 സിഗരറ്റും ലൈറ്ററും ഒക്കെ കൈ പിടിച്ച് നിശാഗന്ധിയിൽ വന്ന് വളരെ നേരത്തെ വന്നു. അദ്ദേഹം ആദ്യത്തെ വരിയിൽ ഒരു കസേരയിൽ ഇങ്ങനെ അലസനായി ഇരിക്കുകയാണ് എന്തോ ആലോചിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ എവിടുന്ന് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞുകൂടാ അയ്യപ്പണ്ണൻ. കുളിക്കാതെ നനയ്ക്കാതെ അഴുക്ക് പൂണ്ട ഡ്രസ്സൊക്കെ ഇട്ട് അയ്യപ്പണ്ണൻ വല്ലാത്ത ചിരിച്ച് വന്ന് സുകുമാരൻ്റെ അടുത്ത് കയറിയിരുന്നു. സുകുമാരൻ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് മിണ്ടാതിരുന്നു. കാരണം
ഈ ഫിലിം ഫെസ്റ്റിവൽ അലങ്കോലമാക്കാനാണോ അയ്യപ്പൻ വന്നതെന്നാണ് സുകുമാരൻ്റെ സംശയം. അയ്യപ്പനെ വളരെ കൂളായിട്ട് ഒരു സിഗരറ്റ് ചോദിച്ചു. അദ്ദേഹം മറ്റേ സുകുമാരൻ വലിച്ചോണ്ടിരിക്കുകയാണ് ത്രിപിൾ ഫൈവ്, ഒരു സിഗരറ്റ് സുകുമാര എന്ന് പറഞ്ഞു. വീണ്ടും ഷാർപ്പായിട്ടിങ്ങനെ നോക്കിയിട്ട് ആ സിഗരറ്റ് കവറോടെ തന്നെ അങ്ങോട്ട് കൊടുത്തു. അതിന് എടുത്തോളാം, അല്ല ഒരു സിഗരറ്റായിട്ട് എടുത്തു കൊടുത്തില്ല. അതിൽ നിന്നൊരു സിഗരറ്റ് വളരെ സാവധാനം സമയമെടുത്തെടുത്ത് അയ്യപ്പനെ ചുണ്ടിൽ വെച്ചു. ചുണ്ടിൽ വെച്ചിട്ട് സുകുമാരൻ്റെ വിരലിലിരുന്ന് പുകയുന്ന സിഗരറ്റ് കയറിങ്ങനെ പിടിച്ചു. അപ്പോൾ സുകുമാരൻ ഇങ്ങനെ നോക്കി, തീത എന്ന് പറഞ്ഞു. തീത എന്ന് പറഞ്ഞപ്പോൾ സുകുമാരനെ ലൈറ്റർ അയ്യപ്പണ്ണെ ഏൽപ്പിച്ചു. അയ്യപ്പണ്ണൻ വളരെ നേരത്തെ പറഞ്ഞല്ലോ, വളരെ പതുക്കെ കത്തിച്ച് സിഗരറ്റിന് തീ കൊടുത്തു. ഒരു രണ്ട് കവിള് പുക അവിടെ ഇരുന്ന് എടുത്തു. എടുത്തിട്ട് അപ്പോൾ ഇത് ഈ പുക സിഗരറ്റ് കത്തിക്കുന്നതും പുക വലിക്കുന്നതും ഒക്കെ അയ്യപ്പൻ ആസ്വദിക്കുന്നതും ഒക്കെ ഏറെ കണ്ടിട്ട് സുകുമാരൻ നോക്കുന്നുണ്ട്. ഞാനതിൻ്റെ പുറകിലിരിക്കുക, അതുകൊണ്ടാണ് ഇത് പറയണത്. അയ്യപ്പണ്ണൻ ആ ത്രിപിൾ ഫൈവ് സിഗരറ്റിൻ്റെ കവറിൽ നിന്നത്. ഒരു കാലത്ത് ഗൾഫിലെ വരുന്നവരെല്ലാം കൊണ്ടിരുന്നതാണല്ലോ ത്രിപിൾ ഫൈവ്, അതിലിങ്ങനെ മറിച്ച് തിരിച്ചൊക്കെ നോക്കി. നോക്കിയിട്ട് കൂളായിട്ട് അടച്ച് പോക്കറ്റ് ഇട്ടു. എന്നിട്ട് ലൈറ്റർ നീട്ടി, ലൈറ്റർ ഇങ്ങനെ നീട്ടി സുകുമാരൻ. അപ്പോൾ സിഗരറ്റ് പോക്കറ്റിലിട്ടത് സുകുമാരൻ കണ്ടു. ലൈറ്റർ നീട്ടിയപ്പോൾ സുകുമാരൻ ആ ലൈറ്ററെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ കൈ നീട്ടിയപ്പോൾ ഒരു ചിരി ചിരിച്ചിട്ട്, അല്ലെങ്കിൽ ഇതുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അതെടുത്ത് ഇത് മാത്രം എന്തിന് എന്നുള്ള രീതിയിൽ പോക്കറ്റ് ഇട്ടു. അയ്യപ്പണ്ണൻ ആ ത്രിപിൾ ഫൈവ് പാക്കറ്റും ലൈറ്ററും പോക്കറ്റ് ഇട്ട് ഒരു പ്രത്യേക ചിരി, ഒരാക്കുന്ന ഒരു ചിരി ചിരിച്ചിട്ട് കൂളായിട്ട് അവിടെ നിന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ നടന്നങ്ങ് പോയി. നടന്നു പോയപ്പോൾ ഏയ് ആ സിഗരറ്റ് ഇങ്ങനെ വന്നേ, സിഗരറ്റ് ഉറങ്ങി വന്നേ, അല്ലെങ്കിൽ ആ ലൈറ്റർ ഇങ്ങനെ വന്നേ എന്നൊന്നും സുകുമാരൻ പറഞ്ഞില്ല. ആ പോകുന്ന വഴി പോലും നോക്കിയില്ല. അദ്ദേഹം ഉദ്ഘാടനം നടക്കാൻ പോകുന്ന ആരും വന്നിട്ടില്ല. ആ ഒഴിഞ്ഞ കസേരകളിൽ നോക്കി സുഖമായിട്ടിരുന്നു. എനിക്കിപ്പോഴും അയ്യപ്പണ്ണനെ കുറിച്ച് ആലോചിച്ചാൽ ആദ്യം ഓർമ്മ വരുന്നത് സുകുമാരനെ പറ്റിച്ച ഈ ത്രിപിൾ ഫൈവും ലൈറ്ററും കൊണ്ടുപോയ കഥയാണ് ഓർമ്മ വരാറ്. ഇന്നത്തെ സിനിമകളൊക്കെ 99% രാമായണവും മഹാഭാരതവുമാണ്. എല്ലാ സിനിമയിലും രാമനും സീതയും രാവണനും ഒക്കെയുണ്ട്. മഹാഭാരതത്തിലെ കർണൻ ശക്തനാണ്. ഈ പറയുന്ന ഈ സുകുമാരൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ വായനാശീലം ചിന്താശീലം ഒക്കെ പറയുന്ന ഒരഭിമുഖത്തിലെ വരികളാണ് ഞാനീ പറയുന്നത്. മഹാഭാരതത്തിലെ കർണൻ ശക്തനാണ്. കർണൻ കൃഷ്ണനും അർജുനനും ഒക്കെ ഞരമ്പ് രോഗികളാണ്. ധീരനായ കർണൻ തൻ്റെ മരണം മുന്നിൽ കണ്ടിട്ടും തൻ്റെ കവചം ഊരി ഇന്ദ്രന് കൊടുത്തു. അങ്ങനെ സ്വയം മരണം ഭരിച്ചു. കുന്തിദേവി കർണൻ്റെ മുമ്പിൽ വന്ന് പാണ്ഡവന്മാർ അനുജന്മാരാണ്, ദുര്യോധനന് അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടും ദുര്യോധനന് കൊടുത്ത വാക്ക് മാറാൻ തയ്യാറാകാത്ത ആണത്വമുള്ള ആളായിരുന്നു കർണൻ. അത്രത്തോളം മഹത്വം ഉണ്ടായിട്ടും ആ മഹാനെ ദുഷ്ടനായിട്ടാണ് ഇന്നും മനുഷ്യർ ചിത്രീകരിക്കുന്നത്. 44 വർഷം മുമ്പ് 1980 സുകുമാരൻ പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. 40 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഞാൻ 44 വർഷം മുമ്പ് പറഞ്ഞത്. കർണൻ നായകനല്ല, ഭീരുവായ അർജുനനാണ് നായകസ്ഥാനം. മഹാഭാരത യുദ്ധം ആരംഭിക്കാൻ സമയത്ത് മറ്റുള്ളവർ ബന്ധുവാണ് എന്ന് പറഞ്ഞ് ആയുധം താഴെ വെച്ച ഭീരുവാണ് അർജുനൻ. വ്യക്തിത്വമില്ലാഞ്ഞിട്ടും മഹാഭാരത യുദ്ധത്തിൽ അയാൾ നായകനായി. രാമായണത്തിലെ ശ്രീരാമനെ നമുക്കൊന്ന് പരിശോധിക്കാം. ആരോ പറഞ്ഞു സീത വ്യഭിചാരിണിയാണെന്ന്. അത് കേട്ട അയാൾ ഭാര്യയെ മനത്തിൽ ഉപേക്ഷിച്ചു. എന്നിട്ടും രാമനാണ് നായകൻ. നമ്മുടെ ഹീറോ സങ്കല്പം ഇതാണ്. ഇന്ത്യയിലെ 99% ചിത്രങ്ങളിലും നായകന്മാർ ഇത്തരക്കാരന്മാരാണ്, അഴകുഴമ്പന്മാരെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് സുകുമാരൻ ഈ ഒരു ഇൻ്റർവ്യൂ എടുത്താൽ എന്തൊരു വിവാദമാകുമെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കൃത്യമായിട്ട് കർണനെക്കുറിച്ചും അർജുനനെക്കുറിച്ചും എന്താ പറയുക ഈ പറഞ്ഞ നമ്മുടെ രാമനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായ ആശയത്തോടെ കഥയുണ്ടാക്കണം ഇന്ത്യൻ ചിത്രങ്ങളിൽ, എങ്കിലേ പഴയ സങ്കല്പത്തിൽ നിന്ന് നാം മുന്നോട്ട് വരും. ദൈവത്തിൽ മുമ്പെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഈയിടെയായി വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് സുകുമാരൻ പറയുന്നത്. അതെനിക്ക് തോന്നുന്നു മല്ലിയ ചേച്ചിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ശേഷമായിരിക്കണം. 80 ആയപ്പോൾ അവർ വിവാഹം കഴിച്ചല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ പോക്ക് ഇപ്പോൾ അത്തരത്തിലുള്ളതാണ്. എന്തോ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. വിഗ്രഹങ്ങളും ചിത്രങ്ങളും വച്ച് പൂജിക്കുന്നതിൽ അർത്ഥമില്ല.
പുറമേയുള്ള ഈ ശക്തി ദൈവമേ എന്ന് വിളിക്കുന്നതായിരിക്കില്ല. ശാസ്ത്രീയമായ ശക്തി, അതാണ് ദൈവികമായി ഞാൻ കാണുന്നത്. പ്രാകൃത മനുഷ്യരെ ഒരു പ്രത്യേക വിശ്വാസത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ ഏതോ തന്ത്രം ഉപയോഗിച്ചതായിരിക്കണം. അതിന്നും മനുഷ്യൻ വിഗ്രഹത്തിലൂടെ പിന്തുടരുന്നു. ദൈവം ഒരു ശാസ്ത്രീയ സത്യം മാത്രമാണ്. 1978 മികച്ച നടൻ്റെ സംസ്ഥാന സർക്കാർ അവാർഡ് ബന്ധനം, ഏതോ ഒരു സ്വപ്നം എന്നിവയിലെ പ്രകടനത്തിൽ നേടിയെടുത്ത സമയത്ത് മലയാള നാടിൻ്റെ പത്രാധിപരായിരുന്ന VS നായർക്ക് നൽകിയ അഭിമുഖത്തിലാണ് 44 വർഷം മുമ്പ് സുകുമാരൻ ഇക്കാര്യം പറഞ്ഞത്. പൊന്നാനി താലൂക്കിലെ എടപ്പാൾ സ്വദേശിയാണ് സുകുമാരനെന്ന് ഞാൻ പറഞ്ഞു. 1948 January 10 അദ്ദേഹം ജനിച്ചു. 1997 January 16 മരിച്ചു. 49 വയസ്സിൽ. 50 വയസ്സ് പോലും തികഞ്ഞില്ല. ആലോചിക്കേ, ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ സുകേട്ടൻ 76 വയസ്സായനെ. എടപ്പാൾ പൊന്നുംകുഴിയിൽ പരമേശ്വരൻ നായരുടെയും സുബദ്രാമയുടെയും 4 മക്കളിൽ മൂത്തവൻ. ഒരു സഹോദരി, അനുജന്മാർ 2 ഡോക്ടർമാരാണ്. ഭാര്യ മല്ലികയും മക്കൾ ഇന്ദ്രജിത്തും പൃഥ്വിരാജും. ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം അവരെ 3. പരിശീലനം കൊണ്ട് ആരെയും കലാകാരന്മാരാക്കാൻ കഴിയില്ല. പരിശീലനം കൊണ്ട് ഒരു ഡ്രൈവറോ മറ്റോ ആകാം. അഭിനയവാസന നൈസർഗികമായ കഴിവാണ്. അഭിനയ പരിശീലനം നേടിയവർ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ അത് പരിശീലനം കൊണ്ടല്ല, അവരിലുള്ള നൈസർഗികമായ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ആർട്ട് ചിത്രം, കമേഴ്സ്യൽ ചിത്രം എന്നൊന്നില്ല. എല്ലാ പടത്തിലുമുണ്ട് വ്യാവസായിക ഉദ്ദേശം. അതില്ലാത്തവർ സിനിമ ഉണ്ടാക്കില്ല. ഇതാണ് സുകുമാരൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹം ഇരകൾ എന്ന് പറഞ്ഞ സിനിമ നല്ല സിനിമയായിരുന്നല്ലോ ഇരകൾ, പക്ഷേ വിചാരിച്ച പോലെ ഓടിയില്ല. പിന്നെ TS മോഹനെ കൊണ്ട് പടയണി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചു, അതിൽ നല്ല ലാഭം കിട്ടി. 1973 ഒരു രാത്രി മദ്രാസിലെ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിൻ്റെ ജെമിനി ജംഗ്ഷനിലുള്ള പ്രിവ്യൂ തിയേറ്റർ, MG ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം, അന്ന് ഈ പറഞ്ഞ നവംബറിലെ ഒരു ദിവസം 2 നടത്തി നിർമാല്യം. 2 ഒരേ ഇരിപ്പിലിരുന്ന് നാനയുടെ മദ്രാസ് പ്രതിനിധിയായിരുന്ന മധു വൈപ്പന കണ്ടു. ഒരു പടം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ വൈപ്പന അവിടെ തന്നെ ഇരുന്നു. അടുത്ത ഷോയും കണ്ടു. 2 ഒരേ ഇരിപ്പിലിരുന്ന് കണ്ടു അദ്ദേഹം. കഴിഞ്ഞ വർഷം ഇതേ സമയം അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം കണ്ടത് അവിടെ ഇരിക്കുമ്പോൾ മധു വൈപ്പന ഓർത്തു. നിർമാല്യം തീർന്നപ്പോൾ അടുത്തിരുന്ന സംവിധായകൻ KS സേതുമാധവനോട് വൈപ്പന ഒരു സ്വകാര്യം പറഞ്ഞു, ഇത്തവണ അവാർഡ് നിങ്ങൾക്കല്ല, അത് MD. ഇത് കേട്ടപ്പോൾ സേതുമാധവൻ്റെ മുഖം നന്നായി ചോന്നു. നിർമാല്യത്തിൽ വെളിച്ചപ്പാടിൻ്റെയും ഉണ്ണി നമ്പൂതിരിയുടെയും അമ്മിണിയുടെയും കഥാപാത്രങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ വെളിച്ചപ്പാടിൻ്റെ മകൻ അപ്പു ചെറിയ കഥാപാത്രമാണ്, ഒരു വലിയ ക്യാരക്ടറല്ല. അഭ്യസവിദ്യനായ അപ്പു വളരെ കാലം ജോലിയൊന്നുമില്ലാതെ തെമ്മാടി പിള്ളേരുമായി കൂട്ടുകൂടി നടന്നു. കയ്യിൽ ബീഡിയോ ചായയോ കുടിക്കാൻ 10 വന്നപ്പോൾ ഭഗവതിയുടെ പള്ളിവാളും കാൽച്ചിലമ്പും തൂക്കി വിൽക്കാൻ വരെ അപ്പു ശ്രമിച്ചു. ഈ നിർമാല്യത്തിൻ്റെ കഥയുടെ പേരും പള്ളിവാളും കാൽച്ചിലമ്പും എന്നായിരുന്നു. വലിയച്ഛൻ തളർവാദം പിടിപെട്ട് കിടന്നിട്ട് ഭഗവതി സഹായിക്കുന്നത് എന്താണെന്ന് സ്വന്തം അച്ഛനായ വെളിച്ചപ്പാടിനോട് ചോദിക്കുന്ന സ്വഭാവക്കാരനാണ് അപ്പു. നമ്മുടെ നാട്ടിലെ അരാജകത്വം പേറുന്ന സാധാരണ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായിരുന്നു അപ്പു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ചെറുപ്പക്കാരൻ മതി അപ്പുമാകാൻ എന്ന് MD നിശ്ചയിച്ചു. പഠിക്കുന്ന കാലത്തോ പഠിപ്പിക്കുന്ന കാലത്തോ ഒരു നാടകത്തിൽ പോലും സുകുമാരൻ അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു സ്റ്റേജിൽ കയറിയിട്ട് പോലുമില്ല. സുകുമാരൻ എന്ന പേര് സിനിമയിൽ തനിക്ക് മാത്രം മതി എന്ന് നമ്മുടെ തെക്കുറിശ്ശി സുകുമാരൻ നേർക്ക് തോന്നി. 2 വേണ്ട, ഒരു കാട്ടിൽ 2 വേണ്ട എന്ന് പറയുമ്പോലെ. അങ്ങനെ ആ ചിന്തയിൽ സിനിമയിലെ ഏറെക്കുറെ ഒരുപാട് പേർക്ക് പേരിട്ട ആളാണല്ലോ തെക്കുറിശ്ശി സുകുമാരൻ നായർ. അദ്ദേഹം സുകുമാരന് പ്രിയദർശൻ എന്ന് പേരിട്ടു. പ്രിയദർശൻ നമ്മുടെ സംവിധായകൻ പ്രിയദർശന് പേരിട്ടതും തെക്കുറിശ്ശിയാണ്. സുകുമാരൻ അത് അംഗീകരിച്ചു. പ്രിയദർശനെങ്കിൽ പ്രിയദർശൻ ആയിക്കോട്ടെ എന്ന് വെച്ചു. പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ സ്വന്തം പേര് പോലും മാറ്റാൻ തയ്യാറായ താങ്കൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ, ഏതായാലും ഞാനൊരു നടനായി കഴിഞ്ഞു, ആ നിലയ്ക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടേ പറ്റൂ എന്നായിരുന്നു
തുടക്കകാലത്ത് സുകുമാരൻ്റെ നിലപാട്. കള്ളന്മാരാണെങ്കിൽ പറയും, ഏയ് ഒരാൾ പറഞ്ഞ് ഞാൻ കേൾക്കില്ല എന്ന് പറയും. സുകുമാരൻ പക്ഷേ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഇവിടെ ഈ സിനിമ ഫീൽഡിൽ നിൽക്കണം എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് പലരും പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാൻ കഴുതയെ കഴുതയെന്ന് വിളിക്കും. കുറച്ച് കൂടുതൽ പടങ്ങളിൽ മുഖത്ത് ചായം തേച്ച് കാണിക്കണമെന്ന് കരുതി ഞാൻ മാറാൻ തയ്യാറല്ല. ഇവിടെ വ്യക്തിത്വമെന്നോ സ്വാതന്ത്ര്യമെന്നോ പറയുന്ന സാധനം മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല എന്നായിരുന്നു സുകുമാരൻ്റെ പക്ഷം. സിനിമാ രംഗത്ത് വ്യക്തിത്വമെന്നോ സ്വാതന്ത്ര്യമെന്നോ പറയുന്നൊരു സാധനമേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അഭിനയത്തിലും ജീവിതത്തിലും മറ്റുള്ളവർക്കൊപ്പം താളം ചവിട്ടുന്ന കളിപ്പാവകൾക്കുള്ളതാണ് ഈ ഫീൽഡ്. ഈ സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അഭിനയത്തിലും ജീവിതത്തിലായാലും ശരി, മറ്റുള്ളവർക്കൊപ്പം താളം തുള്ളണം. അല്ല, നമ്മുടെ വ്യക്തിത്വം നമുക്കൊരു ക്യാരക്ടർ ഉണ്ടെന്ന് ഒരിക്കലും കാണിച്ചാൽ നിൽക്കാൻ പറ്റില്ല എന്നാണ് സുകുമാരൻ പറയുന്നത്. സ്വന്തം വർഗത്തിൽപ്പെട്ട ജീവികളെ തിന്നു ജീവിക്കുന്ന വന്യമൃഗങ്ങളെക്കാൾ കഷ്ടമാണ് സിനിമയിലെ കാര്യം എന്നാണ് അദ്ദേഹം അന്നത്തെ കാലത്ത് പറഞ്ഞത്. 1% കഴിവും 99% ഭാഗ്യവുമാണ് സിനിമാ രംഗത്ത് ആവശ്യം. ജീവിതവുമായി നല്ല പഴക്കമുള്ളവർക്ക് നല്ല നടനാകാൻ കഴിയൂ. മുഖത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് അഭിനയിച്ച് കളയാമെന്ന് കരുതുന്നവനല്ല ഞാൻ. മറ്റു പലരും അങ്ങനെയാണ്, മുഖത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പടത്തിൻ്റെ എണ്ണം പ്രശ്നമല്ല, കപ്പും കവളും ഉള്ളതിൻ്റെ പേരിൽ മലയാള സിനിമയെ നശിപ്പിക്കുന്നു ചില സ്യൂഡോ നടന്മാർ. അവർ പടങ്ങൾക്ക് വേണ്ടി കടുപിടി കൂടും, അതിനിടയിൽ സ്വന്തമായ വീക്ഷണങ്ങളുള്ളവർ ഒറ്റപ്പെട്ടു പോവുകയേ ഉള്ളൂ. അതിന് എക്സാമ്പിൾ ഞാനാണ് എന്നാണ് സുകുമാരൻ പറയുന്നത്. മലയാള സിനിമയിലെ നായക വേഷം കെട്ടുന്നത് പോലെയുള്ള ഗതികേട് മറ്റെന്തുണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആടാനും പാടാനുമുള്ള കോമാളി വേഷം മാത്രമാണ് ഇവിടുത്തെ നായകപ്പട്ടം. അണ്ടർലൈനിട്ട് നമ്മൾ ശരിയിടണം. ആടാനും പാടാനുമുള്ള കോമാളി വേഷം മാത്രമാണ് ഇവിടുത്തെ നായകപ്പട്ടം. ഞാൻ പണം വാരിക്കൂട്ടാൻ സിനിമാ രംഗത്ത് വന്നവനല്ല, ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രം നടൻ്റെ വേഷം കെട്ടിയവനാണ്. കാശിനു വേണ്ടി എന്തു കോലവും കെട്ടാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് എന്നെ ഒറ്റപ്പെടുത്തുന്നവർ എൻ്റെ പിന്നിലാവുമെന്ന് നിങ്ങൾക്ക് കാണാം. കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ കാണും എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർ എൻ്റെ പിന്നിലാവും, കാരണം ഞാൻ വളരും എന്ന് 44 മുമ്പ് പറഞ്ഞ മനുഷ്യനാണ്. കലികയിലെ നായകൻ ശരിക്കും സദൻ എന്ന കഥാപാത്രമാണ്. നോവലിൽ മോഹനേന്ദ്രൻ എഴുതുമ്പോൾ സദനാണ് അതിലെ പ്രധാന വേഷം. പക്ഷേ സിനിമയാക്കിയപ്പോൾ ഈ സിനിമയിൽ സദൻ്റെ വേഷം ചെയ്ത് വേണു നാഗവല്ലിയാണ്. സിനിമയ്ക്ക് തിരക്കഥയാക്കി ബാലചന്ദ്രമേനോൻ മാറ്റിയപ്പോൾ അദ്ദേഹം സദനേക്കാൾ വലിയ വേഷം ജോസഫ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് മാറ്റി. ഷീല കലികയായാൽ ജോസഫ് സുകുമാരൻ തന്നെ ചെയ്യണമെന്ന് ബാലചന്ദ്രമേനോൻ നിശ്ചയിച്ചു. ജോസഫിൻ്റെ കാര്യം പറയുമ്പോൾ സുകുമാരൻ സന്തോഷപൂർവ്വം സ്വീകരിക്കും എന്നാണ് ബാലചന്ദ്രമേനോൻ ധരിച്ചത്. നിർമ്മാതാക്കളായ നാനയാണല്ലോ നിർമ്മിച്ചത്. അപ്പോൾ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ അടക്കമുള്ളവർ സുകുമാരൻ നായകനാകട്ടെ എന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. കാരണം അവരുടെ രാധയെന്ന പെൺകുട്ടിയിലും സുകുമാരനായിരുന്നു. ആ പ്രതീക്ഷയിൽ ബാലചന്ദ്രമേനോൻ കൊല്ലം നീല ഹോട്ടലിൽ ചെന്നു. അവിടെ തോപ്പിൽ ഭാസിയുടെ എൻ്റെ നീലാകാശം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായിട്ട് സുകുമാരൻ സെറ്റിലുണ്ട്. തുടരെ തുടരെ സുകുമാരൻ്റെ സിനിമകൾ വിജയം നേടുന്നതിൻ്റെ ഒരു ലഹരി വേണമെങ്കിൽ അത് മേനോൻ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞായിരിക്കും. അതിൻ്റെ ഒരു തലക്കനം കാണാൻ ചെല്ലുമ്പോൾ സുകുമാരനുണ്ട്. മേനോൻ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് സ്വതസിദ്ധമായ ശൈലിയിൽ സുകുമാരൻ പറഞ്ഞു, രക്ഷയില്ല ആശാനെ, ഒരു രക്ഷയുമില്ല. സ്വന്തം ഡയറി എടുത്ത് കാണിച്ചു. അതിൽ ഒരു പേജ് പോലും ഫ്രീ ഇല്ല, എല്ലാം ബുക്കിട് 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 എന്ന് പറഞ്ഞ് പോയിരിക്കുക. നിങ്ങൾ കഥയൊന്ന് കേട്ട് നോക്ക് എന്നായി മേനോൻ. അതുകൊണ്ട് എന്താ കാര്യം, ഡേറ്റ് ഒഴിവേണ്ടേ, അടുത്ത വർഷം നോക്കാം എന്നായി സുകുമാരൻ. കൂട്ടത്തിലൊരു ജാഡ ഡയലോഗും കൂടി സുകുമാരൻ വച്ച് കാച്ചി. ഇത്തവണ നിങ്ങൾ നസീ സാറിനെ എങ്ങാനും വച്ച് എടുക്കാൻ നോക്ക്. കലികയിലെ ജോസഫ് ആവാൻ നസീ സാറിനെ വെച്ചെടുക്കുക, ഷീലാണല്ലോ നായിക, അവരെ വെച്ചെടുക്കാൻ നോക്ക് എന്നുള്ളൊരു ജാഡ ഡയലോഗ് അടിച്ചു. സുകുമാരൻ്റെ ആ കള്ളച്ചിരി മേനോന് മനസ്സിലായി. ഒന്ന് ഊതിയതാണ് നസീ സാറിനെ, ഒന്ന് ഊതിയതാണ്. മേനോൻ വിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോഴേ മല്ലികയുമായിട്ട് ബാലചന്ദ്രൻ മേനോന് നല്ല പരിചയമുണ്ട്. മേനോൻ മല്ലികയെ വിളിച്ച് കാര്യം പറഞ്ഞു. സുകുമാരന് ഡേറ്റില്ലെങ്കിൽ ബാലചന്ദ്രൻ ആ വേഷം ചെയ് എന്നാണ് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പറഞ്ഞത്. നിർമ്മാതാവ് പറയാണ്, അങ്ങനെ സുകുമാരന് ഡേറ്റില്ലെങ്കിൽ ബാലചന്ദ്രൻ ചെയ്. ഷീലയുടെ കാമുകനാകാൻ പറ്റിയ ശാരീരിക ഘടനയല്ല അന്ന് മേനോന്. കഥാപാത്രം പാളിപ്പോകാം,
മേനോൻ ആ കാര്യത്തിൽ ഉറച്ചു വന്നു. ഏയ് ഞാൻ ചെയ്താൽ ശരിയാവില്ല, കാരണം സുന്ദരിയായ വശ്യസുന്ദരിയായ കലികയായിട്ട് അഭിനയിക്കുന്ന ഷീലയോടൊപ്പം ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്ന ഞാൻ അഭിനയിച്ചാൽ അത് പാളിപ്പോകുമെന്ന് ബുദ്ധിമാനായ മേനോൻ ചേട്ടന് തോന്നി. പകരം മേനോൻ മല്ലികയിലൂടെ സുകുമാരൻ്റെ ഡേറ്റ് ഉറപ്പിച്ചു. കലികയിലെ ജോസഫിനെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. അതിലേറ്റവും വലിയ രസം എന്ന് പറയുന്നത് കലികയെ കാണാനായിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ വാൽറ്റു ഉരുന്നത് പോലെ അവർ കണ്ട ഉടൻ തന്നെ സുകുമാരൻ്റെ ജോസഫിനെ കുട്ടി കുട്ടി എന്ന് വിളിക്കും. അപ്പോൾ സുകുമാരൻ്റെ മുഖം ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് കൂട്ടി കൂട്ടി എന്ന് വിളിച്ച് എന്നെ തരം താഴ്ത്താൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ മനോഹരമായ കയ്യടി കിട്ടിയ മേനോൻ്റെ സ്റ്റൈലൻ സംഭാഷണങ്ങളുള്ള സിനിമയായിരുന്നല്ലോ അത്. സുകുമാരൻ മനോഹരമായി ചെയ്തു. ഒരു കാലത്ത് സുകുമാരൻ സംസാരിക്കുന്ന മുഴുവൻ ബാലചന്ദ്ര മേനോൻ എഴുതി കൊടുത്ത ഡയലോഗുകളാണല്ലോ. എന്ത് രസമായിട്ട് ഇഷ്ടമാണ് പക്ഷേ അടക്കം, എന്ത് രസമായിട്ട് സുകുമാരൻ ചെയ്തിരുന്നു. അങ്ങനെ ജോസഫിനെ പ്രേക്ഷകർ സ്വീകരിച്ചു. പക്ഷേ ആ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല. കാശിൻ്റെ കാര്യത്തിൽ സുകുമാരൻ കടുപിടുത്തം പിടിച്ചപ്പോൾ മേനോൻ സിനിമകളിൽ നിന്നും പതിയെ സുകുമാരൻ ഒഴിവായി. കാശിൻ്റെ കാര്യത്തിൽ കൃത്യതയുള്ള ഇപ്പോൾ മദ്രാസിൽ നിന്നൊരു ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അതിൽ ശിവാനന്ദൻ ബിസാറുണ്ട്. അദ്ദേഹം അടുത്ത് ചെയ്യുന്നത് ശാസ്ത്ര ഫിലിസിറ്റിക്ക് വേണ്ടി പി സുബ്രഹ്മണ്യത്തിൻ്റെ മകൻ സുബ്രഹ്മണ്യം കുമാർ നിർമ്മിക്കുന്ന മുന്നേറ്റം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതിലെ ഒരു വേഷം മധുസാറാണ് ചെയ്യുന്നത്. അടുത്ത വേഷം സുകുമാരനോട് ചെയ്യാമോ എന്ന് ഫ്ലൈറ്റിൽ വെച്ച് ചോദിച്ചപ്പോൾ ചെയ്യാം പക്ഷേ എനിക്ക് എന്ത് പ്രതിഫലം തരും. അപ്പോൾ തമ്പി സാർ പറഞ്ഞു ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത പടം നായാട്ടാണ്, അതിൽ ജയന് കൊടുത്തത് 40,000 രൂപയാണ്, ഞാൻ ആ പൈസ വാങ്ങിത്തരാം. ഏയ് 100,000 രൂപയാണ് എൻ്റെ പ്രതിഫലം, അതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഡയലോഗ് അടിച്ചിട്ട് പെട്ടി തുറന്ന് ആ ആഴ്ചത്തെ നാനെടുത്ത് തമ്പി സാറിന് വായിക്കാൻ കൊടുത്തു. അദ്ദേഹം അത് വായി മറിച്ചു നോക്കുമ്പോൾ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ സുകുമാരനോടൊപ്പം മമ്മൂട്ടി നിൽക്കുന്ന ഒരു ഷില്ല് കാണിച്ചു പറഞ്ഞു, സാറേ ഈ ചെറുപ്പക്കാരൻ മിടുക്കനാ, ചിലപ്പോൾ നാളെ അവൻ മലയാള സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ സാധ്യതയുണ്ട്. എന്നോടൊപ്പം അഭിനയിച്ചപ്പോൾ എനിക്കത് തോന്നി ഇയാളെയൊക്കെ വെച്ച് ചെയ്യണം. ആ ഗുളി നിൽക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫലിച്ചു. തിരുവനന്തപുരത്ത് ഇറങ്ങി സുബ്രഹ്മണ്യം കുമാറുമായിട്ടുള്ള ചർച്ചയിൽ മധുസാറെന്ന് പറഞ്ഞാൽ മെരിലാൻഡിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളല്ലേ, മധുസാറും സുകുമാരനും അല്ലെങ്കിൽ മധുസാറും സോമനും അങ്ങനെ മതി എന്ന് പറഞ്ഞ് എസ് കുമാർ വാശി പിടിക്കുകയും കുമാർ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു നമുക്ക് സുകുമാരൻ പറഞ്ഞതുപോലെ നമുക്ക് രതീഷിനെയും തുഷാരമൊക്കെ അഭിനയിച്ചിട്ട് നിൽക്കിയല്ലേ ആ രതീഷിനെയും മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഈ പുതിയ ചെറുപ്പക്കാരനെയും ഉപയോഗിക്കാമെന്ന് പറഞ്ഞതിലാണ് മുന്നേറ്റം ഉണ്ടാകുന്നത്. മുന്നേറ്റം ഒരു മമ്മൂട്ടിയുടെ ഒരു മുന്നേറ്റമായിരുന്ന സിനിമയാണ്, അത് സുകുമാരൻ ചെയ്തതാണ്. പക്ഷേ അത് ഈ പൈസയുടെ പ്രശ്നത്തിലാണ്. അപ്പോൾ മേനോനോട് എവിടെ വെച്ച് പൈസയുടെ കാര്യത്തിൽ എന്തോ കടുപ്പിടുത്തം പറഞ്ഞപ്പോൾ മേനോൻ പതുക്കെ പതുക്കെ ഗ്രാജുവലായിട്ട് സിനിമയിൽ അങ്ങ് ഒഴിവാക്കി. വർഷങ്ങൾ കഴിയുന്നു. ബാലചന്ദ്ര മേനോൻ്റെ പടങ്ങളിൽ സുകുമാരൻ കത്തിക്കയറി പറഞ്ഞിരുന്ന ഡയലോഗുകൾ അല്ലെങ്കിൽ ആ ഡയലോഗുകൾ കേട്ട് തിയേറ്ററിലിരുന്ന് കൈയടിച്ചിരുന്ന പ്രേക്ഷകർ അവർ പിന്നെ കൈയടിക്കാൻ തുടങ്ങിയത് ബാലചന്ദ്ര മേനോനെ കണ്ടിട്ടാണ്. കാരണം സുകുമാരൻ ചെയ്ത വേഷമെല്ലാം ബാലചന്ദ്രനിലേക്ക് മാറി. മേനോൻ മനോഹരമായി അഭിനയിച്ച് കൈയടി വാങ്ങി പോയിക്കൊണ്ടിരുന്നു. ഒപ്പം മമ്മൂട്ടിയും മോഹൻലാലും രതീഷും ഒക്കെ സജീവമായപ്പോൾ സോമനും സുകുമാരനുമൊക്കെ ക്യാരക്ടർ റോളുകളിലേക്ക് മാറി, പഴയ തിരക്കുമില്ലാതായി. ബാലചന്ദ്ര മേനോൻ തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം ക്ലബിലിരുന്ന് അദ്ദേഹത്തിൻ്റെ 25-ാമത്തെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുകയാണ്, അച്ചുവേട്ടൻ്റെ വീട്. അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ കോട്ടയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കോട്ടേജിൽ സുകുമാരനും സംവിധായകൻ രണ്ട് പെൺകുട്ടികളൊക്കെ എടുത്ത മോഹൻ, ഇപ്പോൾ അസുഖബാധിതനായി കിടക്കുന്ന മോഹനേട്ടൻ, മോഹൻ്റെ ആദ്യകാലത്തെ എല്ലാ സിനിമകളിലും സുകുമാരനായിരുന്നു നായകൻ. അപ്പോൾ മോഹനും സുകുമാരനും മല്ലികയുമൊക്കെ എന്തോ ഒരു ചെറിയ പാർട്ടി അവിടെ നടക്കുകയാണ് അടുത്ത കോട്ടേജിൽ. അപ്പോൾ ആരോ പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞു അടുത്ത കോട്ടേജിൽ ബാലചന്ദ്രൻ മേനോൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഒന്നും മടിക്കാതെ സുകുമാരൻ ബാലചന്ദ്ര മേനോൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. ആശാനേ പുതിയ പടത്തിൻ്റെ എഴുത്താണോ എന്ന് ചോദിച്ചു. അതെ, നമുക്ക് പറ്റിയ കഥാപാത്രങ്ങളൊന്നും ഇല്ലേ ആശാനേ എന്നായി സുകുമാരൻ. കഥാപാത്രമൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാശൊന്നും കിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ മേനോൻ സുകുമാരനിട്ടൊരു കുത്തു കൊടുക്കുന്ന രീതി തന്നെയാണ് പറഞ്ഞത്. കാരണം താൻ ഈ കാശിനൊക്കെ പിടിവാശി പിടിക്കുന്നതന്നെയല്ല, അതുകൊണ്ട് തനിക്കിവിടെ റോളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. വളരെ കൂളായിട്ട് സുകുമാരൻ ചോദിച്ചു, ആശാൻ എനിക്ക് എന്തോ തരുമെന്ന് പറ, അതായത് ഞാൻ നിങ്ങളുടെ ഈ അച്ചുവേട്ടൻ്റെ വീട്ടിൽ അഭിനയിക്കാൻ വന്നാൽ നിങ്ങൾ എന്ത് തരും എന്ന് പറ എന്നാണ് പറഞ്ഞത്. സുകുമാരനല്ല, ആ ക്യാരക്ടറാണെങ്കിൽ അത് ചെയ്യാൻ വരുന്ന ആരായാലും ശരി, ആ ആളിന്
ഞാൻ 10,000 രൂപ കൊടുക്കും. ഒരു 10,000 രൂപയുടെ ഒരു ക്യാരക്ടറുണ്ട്, അതിപ്പോൾ സുമരൻ ചെയ്യില്ലല്ലോ, നായകനൊക്കെ അയാളല്ലേ. ഞാൻ 10,000 രൂപ ബജറ്റ് ഇട്ടിട്ടുള്ളൂ ആ ക്യാരക്ടർ. അപ്പോൾ ആര് വന്നാലും അവർക്ക് 10,000 രൂപ കൊടുക്കും. 10,000 എന്ന് കേൾക്കുമ്പോൾ സുകുമാരൻ ഇട്ടേച്ച് പോകുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രൻ മേനോൻ കരുതിയത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. കുഴപ്പമില്ല ആശാനെ, നമുക്ക് ചെയ്ത് കളയാം. അതായത് 10,000 രൂപ വാങ്ങിച്ചിട്ട് ചെയ്യാം. അതായത് 40,000 രൂപ ജയന് കൊടുത്ത നായാട്ടിന് കൊടുത്ത പ്രതിഫലം തരാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, എനിക്ക് 100,000 വേണമെന്ന് ശ്രീകുമാരൻ തമ്പിയോട് വാശി പിടിച്ച മനുഷ്യൻ. എൻ്റെ ഈ ഇതിലൊരു ക്യാരക്ടറുണ്ട്, പക്ഷേ ആ ക്യാരക്ടർ 10,000 രൂപയ്ക്കുള്ള ഒരാൾ ചെയ്യാനേ ഉള്ളൂ. അത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ വളരെ കൂളായിട്ട് പറയാണ്, കുഴപ്പമില്ല ആശാനെ നമുക്ക് ചെയ്തളയാം. ഇവിടെ ശരിക്കും ഞെട്ടിയത് ബാലചന്ദ്രൻ മേനോൻ. 10,000 രൂപയ്ക്ക് നായകനായിരുന്ന സുകുമാരൻ ക്യാരക്ടർ റോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്ക് ചെയ്ത് കളയാമെന്ന് എന്നായി വീണ്ടും സുകുമാരൻ. മേനോൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഒരു ചിരിയോടെ, ഒരു വശ്യമായ ചിരിയോടെ സുകുമാരൻ അടുത്ത് പറഞ്ഞ ഡയലോഗാണ് ഉഗ്രൻ ഡയലോഗ്. പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാനെങ്കിലും ആകുമല്ലോ ആശാനെ എന്നായിരുന്നു അടുത്ത ഡയലോഗ്. അതായത് 10,000 രൂപ കിട്ടിയാൽ എൻ്റെ വീട്ടിലെ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാനെങ്കിലും ആകുമല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്തു ആ അച്ചുവട്ടൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ 25-ാമത്തെ ചിത്രത്തിൽ, ബാലചന്ദ്രമേനോൻ്റെ 25-ാമത്തെ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചു. മേനോൻ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. ഒരാൾ ഇത്രയും അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് മേനോൻ ആദ്യമായി ആസ്വദിച്ച് കേട്ടു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അച്ചുവട്ടൻ്റെ വീട്ടിൽ പ്രഭാകരൻ എന്ന വേഷത്തിൽ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങാനായി സുകുമാരൻ അഭിനയിച്ചു. ഒരു റൊമാൻറ്റിക് ഹീറോ ആയി നിൽക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല, എനിക്കത് ഇഷ്ടവുമല്ല. റൊമാൻറ്റിക് ഹീറോ ഒരു പടത്തിലും അദ്ദേഹം റൊമാൻറ്റിക് ഹീറോ ആയിട്ടില്ലല്ലോ. അതിനുള്ള ശ്രമവും എൻ്റെ ഭാഗത്തു നിന്നില്ല, പക്ഷേ അല്പമൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ കഥാപാത്രങ്ങളെ സ്വയം തിരഞ്ഞെടുക്കാമെന്ന നില വരുമ്പോൾ റൊമാൻറ്റിക്കായിട്ടുള്ള വേഷങ്ങൾ ഞാൻ ഉപേക്ഷിക്കും. കാരണം റൊമാൻറ്റിക് നമ്മുടെ ജീവിതത്തിലില്ല. സിനിമയിലുള്ള പ്രേമം വെറും സങ്കല്പം മാത്രമാണ്, വെറും മൂരിപ്രേമമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നസി സാറൊക്കെ ചെയ്തിരുന്ന പ്രേമ സീനുകളുണ്ടല്ലോ, അതെല്ലാം ഒരു മൂരി ശൃംഗാരം പോലുള്ള വകുപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജീവിതത്തിൽ അത് കാണാൻ കഴിയില്ല. ബീച്ചിലോ പാർക്കിലോ പാടി നടന്ന് പ്രേമിക്കുന്ന പതിവ് ഭാരതീയ സങ്കല്പത്തിലില്ല എന്നാണ് അതിന് കാരണമായി സുകുമാരൻ പറയുന്നത്. നാം സിനിമയിൽ കാണുന്ന പ്രേമരംഗങ്ങൾ വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഒരു നടന് പ്രധാനമായി രണ്ട് ഗുണങ്ങളുണ്ടായിരിക്കണം. ഒന്ന് നിരീക്ഷണം, രണ്ട് സങ്കല്പം. ഒരു കാളവണ്ടി ഓടിക്കണമെങ്കിൽ അത് ഒരു നടന് യഥാർത്ഥ ജീവിതത്തിൽ നിരീക്ഷിച്ച് മനസ്സിലാക്കാം. റൊമാൻസ് നമ്മൾ അനുഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നാം കണ്ടിട്ട് പോലുമില്ല. റൊമാൻസ് കാണിക്കുക ഒരു നടൻ്റെ പ്രത്യേക കഴിവൊന്നുമല്ല. പ്രേമം അഭിനയിക്കാം, അത് സ്വാഭാവികമാണ്. ഞാനും പ്രേമിച്ചിട്ടുണ്ട്. പ്രസിദ്ധ നടൻ പി ജെ ആൻ്റണി ഒരിക്കൽ പറഞ്ഞു, ഷാപ്പിൽ പോയി കള്ളു കുടിക്കുന്നത് ഒരു നടന് അഭിനയിക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾ കള്ളു കുടിച്ചിരിക്കണം, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നത് കണ്ടിരിക്കുകയെങ്കിലും വേണം. അത് ശരിയാണ് എന്നാണ് മേനോൻ പറയുന്നത്. കാശിൻ്റെ കാര്യം വരുമ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ചുരുക്കം നടന്മാരിൽ ഒരാളായിരുന്നു സുകുമാരൻ. പറഞ്ഞ കാശിൻ്റെ ബാക്കി മുഴുവനും വരാതെ അവസാനത്തെ റീൽ അദ്ദേഹം ഡബ് ചെയ്യേയില്ല. ഞാൻ ആദ്യമായി വർക്ക് ചെയ്ത ഊഴം, ഹരികുമാർ തന്നെയാണ് നിർമ്മാതാവും സംവിധായകൻ. പക്ഷേ അത് വിതരണത്തിൻ്റെ രീതിയിൽ നിന്ന് കെ ടി കുഞ്ഞുമോനാണ്, രചന പിക്ചേഴ്സ്. അപ്പോൾ ഊഴത്തിൻ്റെ ഡബ്ബിംഗ് നടക്കുകയാണ് ചിത്രാഞ്ജലിയിൽ. അപ്പോൾ അന്ന് ചിത്രാഞ്ജലി ഡബ്ബിംഗ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, എപ്പോഴും ക്യൂ നിൽക്കുകയാണ്. അതുകൊണ്ട് 6 മണിക്കൂറോ 8 മണിക്കൂറോ 5 മണിക്കൂറോ വെച്ച് വീതിച്ചാണ് ഓരോ പടങ്ങൾക്ക് തരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് കുഞ്ഞുമോൻ വരികയാണ്. കെ ടി കുഞ്ഞുമോൻ എറണാകുളത്ത് നിന്ന് തിരിച്ചു പൈസയായിട്ട്. ഔട്ട്റൈറ്റാണ് അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പൈസയ്ക്കൊരു പഞ്ഞമൊന്നുമില്ല. അദ്ദേഹം തിരിച്ചു എന്ന വിവരം കിട്ടി. ചിത്രാഞ്ജലിയിൽ ഡബ്ബിംഗ് തിയേറ്ററിൽ തിരക്കോട് തിരക്കുള്ള ഈ കാലത്ത് സുകുമാരൻ ഡബ് ചെയ്ത്, ഇനി എത്ര റീലുണ്ടെന്ന് വെച്ചു, ഇനി ഒരു റീലേ ഉള്ളൂ. അവിടെ ഡബ്ബിംഗ് നിർത്തി. അദ്ദേഹം ഡബ്ബി നിർത്തിയിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയിരുന്ന് ഈ നേരത്തെ പറഞ്ഞാൽ 555 വലിച്ച് ആ എവിടെയോ ഗഹനമായി ആലോചിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സംവിധായകൻ പറഞ്ഞു, നമുക്കിനി ഒരു റീലൂടെ ഉള്ളൂ, ഡബ്ബിങ്ങിന് നമുക്ക് തന്ന സമയം കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു റീൽ ഡബ് ചെയ്ത് തീരുന്നതിന് മുമ്പ് കുഞ്ഞുമോൻ എത്തും, നമുക്കതുകൊണ്ട് ഒരു മണിക്കൂറുടെ ഉള്ളൂ, നമുക്കതങ്ങ് തീർക്കാം എന്ന് പറഞ്ഞു. കാഴ്ച വരട്ടെന്നേ എന്നായി സുകുമാരൻ. എന്തിനാ ഹരികുമാറേ ഇത്ര ധൃതി, ഇന്ന് നടന്നില്ല എങ്കിൽ അടുത്തൊരു ദിവസം തീർക്കാം.
ഇന്ന് പോകയല്ലേ സുമാരൻ എന്നായി ഹരികുമാർ സാർ. ഞാനിന്ന് സ്ഥലം വിടും, ഒരു മാസം കഴിഞ്ഞ് വരും, അപ്പം തീർക്കാം. ആലോചിക്കുക, ഒരു റീലൈന് ഡബ് ചെയ്യാനുള്ളൂ, പക്ഷേ സെറ്റിൽ ചെയ്യാതെ ഞാൻ ഡബ് ചെയ്യില്ല എന്ന് പുള്ളി വാശി പിടിച്ചു. അല്ല, റിലീസിങ്ങിന് ഡേറ്റ് ഫിക്സ് ചെയ്തു. ഓ, ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ മലയാള സിനിമ തകർന്നു പോവോ എന്നായി അദ്ദേഹം. അതായത് ഊഴം എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസിങ് ഒന്ന് മാറ്റി വെച്ചാലേ മലയാള സിനിമ തകർന്നു പോകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കെ ടി കുഞ്ഞുമോൻ എത്തി, കാശണ്ണി പൗച്ചുറപ്പിട്ട് വാങ്ങി, നല്ല വിശപ്പ്, എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് ബാക്കി ചെയ്യാമെന്നായി. പിന്നെ പൈസ കിട്ടിയപ്പം സമാധാനമായി വിളിക്കും, അപ്പോൾ വിശക്കുന്നു. അങ്ങനെ ആ ഡബ്ബി തിയേറ്ററിൽ 2 മണിക്കൂറോടെ വേറെ ഏതൊരു പടത്തിൽ എനിക്ക് തോന്നുന്നു ആല കുരുവികളാണെന്ന് തോന്നുന്നു, നമ്മളെ വിനയൻ നിർമ്മിച്ച, അന്ന് സംവിധാനമായിട്ടില്ല വിനയൻ, അതിൻ്റെ സമയം എന്തോ വാങ്ങിയിട്ടാണ്, 2 മണിക്കൂർ വാങ്ങിയിട്ട് ആഹാരം കൊണ്ടുവന്ന് സുമാരൻ കഴിച്ച ശേഷമാണ് അദ്ദേഹം ഡബ്ബ് ചെയ്തത്. ഇതാണ് സുമാരൻ. പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അദ്ദേഹം ചെയ്യില്ലായിരുന്നു. ഈ ബി എസ് നായർ ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സുമാരന് 29 വയസ്സ് ഉള്ളപ്പോഴാണ് അഭിമുഖം നടത്തിയത്. ബി എസ് നായർ വിവാഹത്തെക്കുറിച്ച് സുമാരനോട് ചോദിച്ചു. അസാധാരണമായ മറുപടിയാണ് സുമാരൻ നൽകിയത്. വിവാഹത്തെക്കുറിച്ച് ഞാനിപ്പോഴും കാര്യമായി ചിന്തിച്ചിട്ട് പോലുമില്ല, 29 വയസ്സായേ, ഇപ്പോഴും എനിക്ക് പ്രേമമുണ്ട്, അതൊരു പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിലാണ്, അതും വിവാഹം കഴിക്കാനാണ് എന്ന് പറയാനൊക്കത്തില്ല. വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, ജീവിതത്തിൽ ഞാൻ അടിയുറച്ച് കഴിഞ്ഞിട്ടില്ല. കോളേജ് അധ്യാപകനായിരുന്നപ്പോൾ ജീവിതത്തിന് സ്ഥിരതയുണ്ടായിരുന്നു, പക്ഷേ അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. ഇപ്പോൾ സ്ഥിരതയുണ്ട്, എന്നാൽ ആലോചിക്കാൻ സമയമില്ല. ഇന്നെന്നെ പിടിച്ചു നിർത്തുന്നത് എൻ്റെ മനാഭിലേഷം മാത്രമാണ്. വിവാഹം അത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യ, കുട്ടികൾ ഒക്കെ വലിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുടുംബവും ഒരു വലിയ കാര്യമല്ല, അതൊക്കെ ഒരുതരം ആത്മാർത്ഥതയില്ലാത്ത സങ്കല്പങ്ങൾ മാത്രമാണ്. ഇപ്പോഴുള്ളത് ഒരു ശുദ്ധ പ്രേമമാണെന്ന് പറയാനൊക്കില്ല, അതൊരു കൂട്ടുകെട്ട് മാത്രം, വെറും ലൈംഗികത മാത്രമല്ലാതെ മാനസികമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് വേണമെങ്കിൽ ഈ കൂട്ടുകെട്ടിനെ പറയാം. വിവാഹിതയായ ഒരു സ്ത്രീയുമായുള്ള പ്രേമമാണിപ്പോൾ ഞാൻ നടത്തുന്നത്. ഏറ്റവും വലിയ സ്നേഹബന്ധം പുരുഷനും പുരുഷനും തമ്മിലാണ് അദ്ദേഹം പറയുകയാണ്. അല്ല, പെണ്ണും പുരുഷനും സ്ത്രീയുമായിട്ടല്ല എന്താ പറയുക സ്നേഹബന്ധം ഉണ്ടാവുന്നത്, പുരുഷനും പുരുഷനും തമ്മിലാണ്, പുരുഷനും സ്ത്രീയും തമ്മിലല്ല. സിനിമാ രംഗത്ത് എനിക്ക് ഏറ്റവും വലിയ മാനസിക ബന്ധമുള്ളത് ശ്രീ മണിസ്വാമിയുമായിട്ടാണ്. നമ്മുടെ കബീർ പൊന്നമ്മാമ്മയുടെ ഭർത്താവ്, നല്ല വായനാശീലമുള്ള ബുദ്ധിരാക്ഷസനായ നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആയിരുന്നല്ലോ അദ്ദേഹം. സിനിമാ രംഗത്ത് എനിക്ക് ഏറ്റവും വലിയ മാനസിക ബന്ധമുള്ളത് മണിസ്വാമിയുമായിട്ടാണ്. ചിലപ്പോൾ അത് മാറിയേക്കാം നാളെ. ഇപ്പോൾ ഞാൻ വളരെ മാനസിക ബന്ധമുള്ളത് വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയുമായിട്ടാണ്, സിനിമാ രംഗത്തുള്ള സ്ത്രീ. മാനസിക ബന്ധത്തിന് വലിയ ശക്തി ഉണ്ടാകും. ലൈംഗിക ബന്ധവും കണ്ടേക്കാം, അത് ജീവിതവുമായി ബന്ധമുള്ളതാണല്ലോ, നിഷേധിക്കാനാവാത്ത ബന്ധം. സിനിമയിൽ സദാചാരമില്ലെന്ന് ആളുകൾ വെറുതെ പറയുന്നു. ഞാൻ കോളേജിലായിരുന്നപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകയെ ഒന്ന് തൊട്ടാൽ അത് വലിയൊരു സംഭവമാണ്, മറ്റുള്ളവർ കണ്ടാൽ വിമർശനമായി, എന്നാൽ ആ സ്പർശനം എനിക്ക് വലിയ അനുഭൂതിയായിരിക്കും. സിനിമയിലാണെങ്കിൽ ഈ തൊടിയിൽ ഒരു പ്രശ്നമേ അല്ല, കാരണം അതെൻ്റെ തൊഴിലാണ്. ഞാൻ വിവാഹിതനാകാം, ആകാതിരിക്കാം. വിവാഹമെന്ന ചടങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. സ്നേഹവും ശാരീരിക ബന്ധങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. ഇത്തരം ബന്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, പുതിയ ആൾക്കാരുമായി അടുത്തൊന്നും വരാം. ഭാവി ഭാര്യയെക്കുറിച്ച് സങ്കല്പങ്ങളുമായി ഇരിക്കുന്നതിലൊന്നും ഒരു കഥയുമില്ല എന്നാണ് സുമാരൻ പറയുന്നത്. ഇതിൽ പറയുന്ന വിദ്യാഭ്യാസമുള്ള സ്ത്രീ, വേറൊരു ഭർത്താവുള്ള സ്ത്രീ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇനി അത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. മല്ലിയച്ചേച്ചിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്നെ ആകർഷിക്കുന്നത് സ്ത്രീയുടെ ബുദ്ധിശക്തിയാണ്. ശാരീരിക ഭംഗിയുള്ള സ്ത്രീകളുമായി ലൈംഗിക ബന്ധം ഉണ്ടായേക്കാം, അതൊക്കെ നൈമിഷികമാണ്, സ്ഥായിയായിട്ടുള്ള ബന്ധമായിരിക്കില്ല. ഈ ശാരീരിക സൗന്ദര്യം കൊണ്ടുള്ള ലൈംഗിക ബന്ധം നടത്തുന്നതൊന്നും ഒരു സ്ഥിരതയുള്ളതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥായിയായിട്ടുള്ള ബന്ധം 3-4 വർഷങ്ങൾ നിലനിൽക്കും, അതാണ് സ്ത്രീ പുരുഷ ബന്ധം. അതിനപ്പുറം നമ്മൾ അതിനെയൊന്നും കാണണ്ട എന്നാണ് ആ അഭിമുഖത്തിൽ സുഖോട്ടൻ പറഞ്ഞത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യർ പ്രായമേറി വരുമ്പം മാറുമല്ലോ. എനിക്ക് കുടുംബ ബന്ധത്തോട് യാതൊരു താല്പര്യമില്ല,
നല്ലൊരു സ്ത്രീ ഗിവ് ആൻഡ് ടേക്ക് പോലെ വന്നാൽ ലൈംഗിക ബന്ധത്തിന് താല്പര്യം എനിക്കുമുണ്ട്, അതിനപ്പുറം ഞാൻ അതിനെ കാണുന്നില്ല. കുട്ടികളും ഭാര്യ എന്നൊക്കെ പറഞ്ഞൊരു കുടുംബബന്ധം വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ പാടെ മാറിപ്പോയി എന്നുള്ളതാണ് മല്ലിക ചേച്ചിയുമായിട്ടുള്ള സഹവാസത്തോടെ. അദ്ദേഹം നല്ലൊരു കുടുംബനാഥനായി, നല്ല ഭർത്താവായി, നല്ല രണ്ട് കുട്ടികളുടെ അച്ഛനായി. മരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അദ്ദേഹം മരിക്കുന്നത്. എന്തായാലും എനിക്ക് ഞാൻ മുമ്പ് ഒരിക്കലും നിങ്ങളുടെ പറഞ്ഞതാണ്, ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് സുഖുവേട്ടനോടുള്ള ബഹുമാനവും സ്നേഹവും എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വലയം എന്നുള്ള സീരിയലിൽ നായികയായിട്ട് മല്ലിക ചേച്ചി അഭിനയിക്കുന്ന സമയത്ത് ഒരു ദിവസം സെറ്റിലേക്ക് വന്നപ്പോൾ ആ കുളത്തായിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ കുളത്തെ സെറ്റിൽ വരുമ്പോൾ മല്ലിക ചേച്ചി വന്ന് മേക്കപ്പ് ചെയ്താലേ ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ രാവിലെ ചെന്നതാണ്. ഞാൻ സത്യനന്ദിക്കാട് എഴുതിയ സത്യേട്ടൻ്റെ ഒരു പുസ്തകം ഇങ്ങനെ മറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മല്ലിക ചേച്ചി ആ ഷെഡ്യൂളിൽ ആദ്യത്തെ ദിവസം വരികയാണ്. നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്നെ നോക്കി നിന്നിട്ട്, സാറേ സാർ പുസ്തകങ്ങൾ വായിക്കുമോ? ഞാൻ പറഞ്ഞു വായിക്കും. അയ്യോ സാറേ, സാറിനെ പോലെ ഒരാളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാനിട്ട് എന്ത് എന്നിട്ട്, സാറിനറിയാമല്ലോ സുഖേട്ടൻ്റെ പരന്ന വായന, ഞാനറിയാം. കാറൽ മാർക്സിൻ്റെ മൂലധനം അടക്കം വായിച്ച ആളല്ലേ എന്ന് ഞാൻ പറഞ്ഞു. സാറേ, ഞാനിപ്പോൾ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്. ഓരോ വാടക വീട് മാറുമ്പോഴും ഈ സുഖേട്ടൻ വാങ്ങി സൂക്ഷിച്ച, പൊന്നുപോലെ സൂക്ഷിച്ച ഈ പുസ്തകങ്ങൾ കൊണ്ട് കിടക്കലാണ് എനിക്കിപ്പം പ്രയാസം. ഞാൻ എല്ലാ പുസ്തകങ്ങളും രണ്ടിലധികം തവണ വായിച്ചിട്ടുണ്ട്. രണ്ട് കുട്ടികളും തുറന്നു നോക്കില്ല സാറേ. അവരിപ്പം ഫിക്ഷനൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങളല്ലേ വായിക്കും. എനിക്ക് ഈ പുസ്തകം വിശ്വസ്തരായ ആരെങ്കിലും ഏൽപ്പിക്കുന്നതുകൊണ്ട്, കാരണം ആ പുസ്തകങ്ങളിലെല്ലാം സുഖേട്ടൻ്റെ കൈ പതിഞ്ഞതല്ലേ. ഞാൻ സാറിന് തന്നാൽ സാറ് സ്വീകരിക്കുമോ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞാൻ സ്വീകരിക്കുമെന്ന രണ്ട് കയ്യിൽ നിട്ടി സ്വീകരിക്കുക. സാറൊരു കാര്യം ചെയ്യും, എപ്പോഴെങ്കിലും ഫ്രീ ആവുന്ന സമയത്ത് ഈ ഷെഡ്യൂൾ കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലും സാറിൻ്റെ വീട്ടിൽ വരൂ, ഞാൻ പറഞ്ഞു വരാം. ഞാൻ അന്ന് എങ്ങനെയെങ്കിലും ഷൂട്ടിംഗ് തീർക്കാൻ പെട്ട പാടെ എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് 6-7 മണിയായപ്പോൾ ഷൂട്ടിംഗ് തീർത്തു. അന്ന് ഈ സുമോ എന്ന് പറഞ്ഞ വണ്ടിയാണുള്ളത്. അങ്ങനെ ഒരു സുമോയിൽ കയറി ഞാൻ അല്ല, ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് സുമയിൽ കയറി നേരെ മല്ലിക ചേച്ചിയുടെ വീട്ടിൽ ചെന്നു. അയ്യോ സാർ ഇപ്പം തന്നെ വന്നോ എന്നിട്ട്. ഞാൻ പറഞ്ഞു, പിന്നെ പുസ്തകം എന്ന് പറഞ്ഞാൽ ചേച്ചി അങ്ങനെയാണെന്ന് പറഞ്ഞു. കാരണം നാളെ വേറൊരാളിനെ കാണുമ്പോൾ ചേച്ചി അവർക്ക് പുസ്തകം കൊടുത്താലോ എന്നാണ് എൻ്റെ ടെൻഷൻ. ചേച്ചിയും ചേച്ചിയുടെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 3 പെൺകുട്ടികൾ സ്ത്രീകളെന്തോ ജോലിക്കുണ്ട് വീട്ടിൽ. അവരും ചേച്ചിയും കൂടി വീട്ടിനകത്തു നിന്നെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും. ഞാൻ വാങ്ങി വണ്ടിയിലടുക്കും. എനിക്കിരിക്കാനുള്ള സീറ്റ് ഒഴിച്ച് ബാക്കി ആ സുഖോ വണ്ടി നിറച്ച് സുഖേട്ടൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ കൊണ്ടുപോയി. ഇപ്പോഴും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇത് സുഖേട്ടൻ്റെ കൈ പതിഞ്ഞ പുസ്തകമാണല്ലോ എന്നുള്ള ബഹുമാനത്തോടെ നോക്കി ഞാൻ സിന്ധുവിനോട് പറയാറുണ്ട്, എടി സുഖേട്ടൻ പുസ്തകം സൂക്ഷിച്ചുണ്ടാവും. അനാവശ്യമായിട്ട് ഒരു മഷി കൊണ്ട് പോലും ഒരു പേര് പോലും എഴുതി ഇതില്ല. ഒന്നോ രണ്ടോ ചില പുസ്തകങ്ങളിൽ സീൽ ചെയ്തിട്ടുണ്ട് സുകുമാരനെന്ന്. ഞാനിപ്പോഴും ഈ എന്താ പറയുക, മൂലധനം അടക്കം, ദാസ് ക്യാപിറ്റൽ അടക്കം, അല്ലെങ്കിൽ മനഃശാസ്ത്രം വാരിക 25-25 ജീവിതം ബൈൻഡ് ചെയ്തത്. ഇപ്പം മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ വാരികയില്ലല്ലോ. ഇങ്ങനെ എന്താ പറയുക, വിലമതിക്കാനാവാത്ത സുഖേട്ടൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ സൂക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ സുഖേട്ടൻ്റെ ഈ എപ്പിസോഡ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ അർത്ഥഗർഭമായ കൃത്യ കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഞാൻ മരിച്ച സമയത്തെ, സുഖേട്ടൻ മരണപ്പെട്ട സമയത്തെ പ്രോഗ്രാം ചെയ്യാനായിട്ടാണ് ആലോചിച്ചത്. പക്ഷേ എഴുതി വന്നപ്പോൾ അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ടെന്ന് വെച്ചങ്ങ് വിട്ടു. ഒരു 5 എപ്പിസോഡൊക്കെ കണ്ണടച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് സുഖേട്ടൻ്റെ. അത് ഇനി ഒരിക്കൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അകാലത്തിൽ ജീവിതത്തിൽ ഒന്നും എന്താ പറയുക, മടങ്ങിപ്പോകേണ്ട പ്രായമായിട്ടില്ലല്ലോ. 49 വയസ്സെന്ന് പറഞ്ഞാൽ ജീവിച്ച് തുടങ്ങുന്ന പ്രായമാണ്. ആ സമയത്ത് നമ്മളെ വിട്ടുപോയ മലയാളത്തിലെ പ്രിയപ്പെട്ട ഡയലോഗ് വീരൻ എന്നെല്ലാവരും ബഹുമാനത്തോടെ വിളിച്ച സുഖേട്ടന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും സന്തോഷവാനായിരിക്കും. കാരണം അദ്ദേഹം പോയ ശേഷം അദ്ദേഹത്തിൻ്റെ 2 മക്കൾ എവിടെ എത്തി? മല്ലിക ചേച്ചി നല്ല സന്തോഷത്തോടെ 3 പേരും 3 വീട്ടിൽ, അല്ലെങ്കിൽ 3 ഫ്ലാറ്റിൽ, അല്ലെങ്കിൽ 3 വില്ലയിൽ മനോഹരമായി ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്നു. സംവിധായകനും നായകനും ഒക്കെ ആയിട്ട് പൃഥ്വിരാജ് വലിയ വളർച്ചയുണ്ടാക്കി. ഞാൻ പക്ഷേ എൻ്റെ വലയം ഷൂട്ടിംഗ് നടക്കുന്ന കാലത്ത് അപ്പോഴോ എവിടെയോ വെച്ച് ഞാൻ മല്ലിക ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്നത് ഇന്ദ്രജിത്തായിരിക്കും. അതെന്താ സാറേ? ഞാൻ പറഞ്ഞു, ഇന്ദ്രജിത്തിന് ചേച്ചിയുടെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. അയാൾ ക്യാരക്ടർ റോളുകളിൽ ഒരുപാട് കാലം നിലനിൽക്കും. മറ്റേയാൾ സൂപ്പർ സ്റ്റാറായിട്ട് നിന്നിട്ട് അതൊക്കെ വിട്ടിട്ട് അയാൾ നിർമ്മാതാവോ സംവിധായകനോ ആവുമെന്ന് ഏതോ സമയത്ത് ഞാൻ മല്ലിക ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇന്ദ്രജിത്തിൻ്റെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. പൃഥ്വിരാജിൻ്റെ ആണെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് ഇഷ്ടമാണ്. മല്ലിക ചേച്ചിയുടെ ഞാൻ പറയേണ്ട കാര്യമില്ല. എൻ്റെ വലയത്തിൽ പോലും 300 എപ്പിസോഡ് എന്നോട് എത്ര സഹകരിച്ച് ചെയ്ത ആളാണ്. എന്തായാലും സുഖേട്ടൻ ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിനും സന്തോഷം കാണും. സുഖേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.